Badai Bungalow. വെള്ളടിച്ചല്ല, ആശുപത്രിയിൽ നിന്ന് വരുന്ന ക്ഷീണം അഭിനയിച്ചതാ. ഷോ, ആശുപത്രിയിൽ നിന്ന് വരുന്നതായിട്ട് അഭിനയിച്ചാണോ? കണ്ടിട്ട് വെള്ളം അടിച്ച പോലെ ഉണ്ടല്ലോ. ഇത് എന്തൊരു അഭിനയമാണ്! പോലീസ് കണ്ടിരുന്ന് പിടിച്ചോണ്ട് പോയതായിരുന്നല്ലോ. ആശുപത്രിയിൽ നിന്ന് വന്നതിന്റെ ഒരു ക്ഷീണം ആക്ടിങ്ങിൽ ഇട്ടിട്ട് തുടങ്ങാന്ന് വെച്ചിട്ട് കൈന്നിട്ട് അങ്ങനെ ചെയ്തതാ. ടാലൻസ് വേണം കേട്ടോ. ഇരി, മരുന്നുകളും ഒക്കെ ആയിട്ടെ പ്രോഗ്രാം തുടങ്ങ്. ഏ, ഒരു ഉഷാറായിട്ട് തന്നെ പ്രോഗ്രാം തുടങ്ങും. ചേട്ടാ, ഉഷാറായിട്ട് തുടങ്ങാന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് ശരീരത്തിന് എന്തെന്നില്ലാത്തൊരു വയ്യായികൊണ്ട് ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങ് വന്നിട്ട് തുടങ്ങാന്ന് ഓർത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടറിന്റെ അടുത്ത് ഈ ലോകത്തുള്ള എല്ലാവരും അവിടെ ഉണ്ട്. എന്തൊരു തിരക്കാന്ന് പറയാം, അവിടെ സമയം പോയതറിഞ്ഞില്ല. അതാണ് ആകെ പരി തെറ്റിപ്പോയത്. ശരിക്കും പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ ഈ ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ നമുക്ക് തോന്നിപ്പോ. അത്രയും തിരക്കാ ഡോക്ടറിന്റെ അടുത്ത്. അല്ല പിഷാരടി, ഡോക്ടർ രോഗി എന്ന് പറഞ്ഞൊരു ബന്ധമുണ്ട്. അതായത് ചില ആൾക്കാർക്ക് ചില പ്രത്യേക ഡോക്ടറെ അടുത്ത് തന്നെ പോവും. ഇനി എന്ത് അസുഖം ഉണ്ടെന്നില്ല, ഡോക്ടറെ കണ്ടാൽ മതി, പകുതി അസുഖം മാറും. ഒന്ന് ദേഹത്തൊന്നും തൊട്ടാ മതി, ഭയങ്കര ആശ്വാസം. അത് കൈപുണ്യം എന്ന് പറയും. അല്ല, അത് ഡോക്ടർമാർക്ക് മാത്രമല്ല, ചേട്ടൻ ഈ പറഞ്ഞ ക്വാളിറ്റി പല നേഴ്സുമാർക്കും ഉണ്ട്. ഓ, ചില നേഴ്സുമാർ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ ഭയങ്കര വേദന, തടവിയാലൊന്നും ഇത്ര രക്തം അതുകൂലേ. പക്ഷെ ചില നേഴ്സുമാർ ഇഞ്ചക്ഷൻ എടുത്താലുണ്ടല്ലോ, നമ്മൾ അറിയത്തേ ഇല്ല. അങ്ങനെ അതെന്താണെന്നറിയോ, ഈ നേഴ്സിന്റെ മുഖം നോക്കി നിൽക്കും, ഇതൊക്കെ മറന്നു പോകും, വേദന മറന്നു. ഞാനുണ്ടല്ലോ ഈ ഇഞ്ചക്ഷന്റെ കാര്യം പറഞ്ഞാണെങ്കിൽ, എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ് ഇഞ്ചക്ഷൻ. ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഞാൻ അത് ആ ഗുളിക കഴിക്കാം, അത് പോരെ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താന്ന് പറഞ്ഞു പറഞ്ഞ എല്ലാം ഇഞ്ചക്ഷൻ തന്നെ വേണമെന്ന് നിർബന്ധം വന്നു കഴിഞ്ഞാൽ, ഇഞ്ചക്ഷൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് ശ്വാസം പിടിച്ച് ഇങ്ങോട്ട് മാറ്റി കണ്ണ് പൊത്തി ഇങ്ങനെയൊക്കെ പല പരിപാടികളും ഞാൻ ചെയ്യും. എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഒരു ഹെഡ് നേഴ്സ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള നേഴ്സ് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നേഴ്സ് എനിക്ക് ഭയങ്കര പേടിയാണ്, ഒന്ന് സൂക്ഷിച്ച് എടുക്കണം എന്ന് പറഞ്ഞത്. എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വേദന ഇവിടെ വന്നു. അപ്പം ഞാൻ വെച്ചാൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് വേദനയാണ്, നോക്കിയപ്പോൾ അവിടെ വന്നിട്ട് എറിഞ്ഞു. എക്സ്പീരിയൻസിന്റെ അറ്റം എറിഞ്ഞു പിടിപ്പിച്ച് കാര്യം വലിച്ചെടുത്തോണ്ട് പോയി. അല്ല, ചില ഡോക്ടർമാരുണ്ട് രോഗം വരുന്നത് എന്തോ കുറ്റം പോലെയൊക്കെ തോന്നിപ്പോകും, കുറ്റബോധമായിപ്പോകും. പണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ പെരുമാൾ ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഞാൻ എപ്പോഴും കൂട്ടാം. ഡോക്ടറിൻ്റെ അടുത്ത് ഇരിക്കുക, ഞാൻ ചെറുതായിരുന്നപ്പോൾ ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് പനിയുണ്ട്. ആര് പറഞ്ഞു പനിയാണെന്ന്? ചൂടുണ്ട്, ചൂടുണ്ടെങ്കിൽ പനിയാവോ? ക്ഷീണമുണ്ട്, ക്ഷീണമുണ്ടെങ്കിൽ പനിയാവോ? വയറുവേനുണ്ട്, വയറുവേനുണ്ടെങ്കിൽ പനിയാവോ? ഞാൻ പറഞ്ഞു എനിക്ക് പനിയില്ല. ആര് പറഞ്ഞു തനിക്ക് പനിയില്ല എന്ന്? തനിക്ക് പനിയുണ്ടെന്ന് പുള്ളി നേരെ തിരിച്ചു പറഞ്ഞു. അതുപോലെ ഈ ഡോക്ടർ തന്നെ ചിലപ്പോൾ ഈ രോഗിയെ കൊണ്ട് പോകുന്ന കൂട്ടത്തിൽ പോകുന്ന പുള്ളിക്ക് ഒരു മരുന്ന് എഴുതി. അപ്പോൾ ഞാനൊരു ദിവസം ഒരു കൂട്ടുകാരനെ കൊണ്ട് രോഗിയുടെ അടുത്ത് പോയി, വേറെ ഡോക്ടറിൻ്റെ അടുത്ത്. അപ്പോൾ അവന് നല്ല പനിയും ചുമയുണ്ട്. പുള്ളി കുറേ മരുന്നൊക്കെ എഴുതി എല്ലാം പുള്ളിക്ക് കൊടുത്തിട്ട് എന്നെ കുറച്ച് നോക്കിട്ട് എന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു മരുന്നെടുത്ത് എനിക്ക് തന്നു. ഞാൻ ഇത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഇരിക്കട്ടെ എന്നൊരു മരുന്ന് ഒരു ഓഫർ തന്നേക്കുന്ന പോലെ. അല്ല, ഇത് ചില രോഗികളുണ്ട്, ചില രോഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചെന്ന് ഡോക്ടറെ അടുത്ത് വന്നു. ഡോക്ടർ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ്, ഡോക്ടർ എനിക്ക് ഈ നെഞ്ചത്ത് ശ്വാസം മുട്ടലുണ്ട്, ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു വേദനയും ഉണ്ട്. ശ്വാസം എടുക്കുമ്പോൾ എനിക്ക് അക്യൂട്ട് ട്രക്കിയോ ബ്രോങ്കൈറ്റിസ്, അക്യൂട്ട് ട്രക്കിയോ ബ്രോങ്കൈറ്റിസ് ആണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ എൻ്റെ മുട്ടിനൊരു വേദനയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ലിഗമെൻസിൻ്റെ ഇടയിലുള്ള ആ പൾപ്പ് കുറച്ച് വീക്കായതാണെന്ന്. അങ്ങനെ ഒരു നാലെണ്ണം അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു പേപ്പറും പേന എടുത്തിട്ട് പറഞ്ഞു, മരുന്ന് എഴുതി അങ്ങ് മേടിച്ചു. എൻ്റെ ആവശ്യമില്ല. അല്ല, ചിലത് തിരിച്ചു പറയും. എൻ്റെ കൂട്ടുകാരൻ സുജിത്തിന് ഓട്ടോറിക്ഷ ഓടിക്കില്ല മണി. അപ്പോൾ ഓട്ടോറിക്ഷയുടെ ഗിയർ മാറ്റി 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 ഇവിടെ അവൻ റിസ്റ്റിന് ഭയങ്കര വേദനയായിട്ട് 2 മണിക്കൂർ ക്യൂ നിന്ന് ഏറ്റവും വലിയ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് കണ്ട്, ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് ഭയങ്കര തിരക്കാണ്. പുള്ളിക്ക് ഇവൻ ചെന്ന് പറഞ്ഞ് എന്താ അസുഖം? ഡോക്ടർ ഈ ഓട്ടോറിക്ഷയുടെ ഗിയർ മാറ്റി മാറ്റി കൈയുടെ ഇവിടെ ഭയങ്കര വേദനയാണ്. ഉടനെ ഡോക്ടർ എൻ്റെ അത് എഴുതി എഴുതി ഇവിടെ ഭയങ്കര വേദനയാണ് പുള്ളിയുടെ. പിന്നെ എന്താ പറയാനാ പുള്ളിയോട്? ചിലർക്ക് ഈ മരുന്നിൻ്റെ പേരറിയത്തില്ല, തിരിച്ചു പറഞ്ഞൊക്കെ പോകും. നാദൃഷയുടെ കൂടെ ഒരു പാതാളം ബാബു ഉണ്ടായിരുന്നു. ബാബുവിനോടിരിക്കുന്ന നാദൃഷയ്ക്ക് സീരിയസ് ആയിട്ട് ദിവസം നിങ്ങൾക്ക് പറഞ്ഞു, എടാ നീ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് കഫ്സിറപ്പ് മേടിച്ചോണ്ട് വന്ന് പറഞ്ഞു. വണ്ടി നിർത്തി കാത്തിരുന്ന് ഇവൻ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ഒരു അപ്സരസ് തരാം കഫ്സിറപ്പ് കേട്ടത്. അല്ല പിഷാരടി, ഡോക്ടർ അടുത്ത് പോകുന്നുണ്ടെങ്കിൽ എന്നെ കൂടെ ഒന്ന് അറിയിപ്പിച്ചിരുന്ന ഞാനിവിടെ വന്നേനായിരുന്നു. എന്തേട്ടാ, 2 ദിവസമായിട്ടൊരു ഒരു വല്ലായ്മ ചേട്ടാ. ചെറിയ വല്ല അസ്വസ്ഥതകളാണെങ്കിൽ ചേട്ടൻ വെറുതെ ഡോക്ടറെ കാണാൻ വേണ്ടി പോകണ്ട. ആര്യ ഓൺലൈൻ വഴി നേഴ്സിംഗ് പഠിച്ചോണ്ടിരിക്കല്ലേ. ഓൺലൈൻ വഴി നേഴ്സിംഗ്? ഇതെന്ന് മുതല്? 2-3 ദിവസമായി അവള് ചേട്ടനെ നോക്കിക്കോളും. അത് ശരി, അത് ഞാൻ അറിഞ്ഞില്ല. ആര്യേ, മുകേഷ് ചേട്ടന് എന്തോ ഒരു കിരികിരിപ്പും ഒരു കുളുകുളിപ്പും ഒരു വയ്യായിക ഉണ്ട്, ഒന്ന് എന്ന് പരിശോധിക്കണം. ഓക്കേ, രമേശ് ചേട്ടൻ ഒന്ന് വാ വിളിച്ചേ. വെരി ഗുഡ്. അല്ല,
എനിക്കല്ലേ വയ്യായി. അവിടെ എന്തിനാ തെർമോമീറ്റർ വെച്ചത് വായില്? അതെ മുകേഷ് ഏട്ടാ, അത്രയും നേരെങ്കിലും ആ വായ ഒന്ന് അടഞ്ഞിരിക്കുമല്ലോ, അതിനു വേണ്ടി. എന്റെ കാര്യൊന്നും പറഞ്ഞില്ല. മുകേഷേട്ടാ, നല്ല പൾസ് ഉണ്ട്, ഹൃദയം നന്നായിട്ട് ഇടിക്കുന്നുണ്ട്, ശ്വാസം നന്നായിട്ട് പോകുന്നുണ്ട്, നന്നായിട്ട് വിയർക്കുന്നുണ്ട്. അല്ല, ഇതിപ്പോ എല്ലാവർക്കും ഉള്ളതല്ലേ, പിന്നെ കൂടുതൽ പറയാനെന്തോന്ന്? എന്തായാലും മുകേഷേട്ട നല്ലൊരു ചെക്കപ്പ് എപ്പോഴും നടത്തണം. ചക്കപ്പുഴുക്ക് നക്കണോന്നോ? ചക്കപ്പുഴുക്ക് നക്കണോന്നല്ല, ചെക്കപ്പ് എപ്പോഴും നടത്തണം. ഞാൻ രമേശേട്ടനെ എന്നും ചെക്കപ്പ് ചെയ്യാറുണ്ട്. പിന്നെ എന്റെ പോക്കറ്റിലുള്ള ഒരു സാധനം പോലും കാണാറില്ല, മൊത്തം ചെക്കപ്പ് ചെയ്തെടുത്തോണ്ട് പോലെ. കളിയാക്കണ്ട രമേശേട്ടാ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ മുകേഷേട്ടാ. ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാൽ അയാൾ ആളാണെങ്കിൽ അയാൾക്ക് ജീവൻ ഉണ്ടോ എന്ന് അറിയാൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ചലനം ശ്രദ്ധിച്ചാ മതി. പെണ്ണാണെങ്കിൽ നാക്കിന്റെ എല്ലാം നിൽക്കുന്നുണ്ടോ നോക്കിയാ മതി, കാര്യം നമുക്ക് മനസ്സിലാവും. മുകേഷേട്ടാ, കാല് കല്ലെ തട്ടി മുറിഞ്ഞോണ്ട് ധർമ്മം വന്നിട്ട് ഇവരോട് ചികിത്സിക്കാൻ പറഞ്ഞപ്പോഴേ ഇവിടെ അവന്റെ കണ്ണാ നോക്കിയത്. ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല മുകേഷേട്ടാ, കണ്ണിന് കാഴ്ച കുറവുണ്ടായിട്ടല്ലേ കാല് തട്ടി വീണത്. എനിക്ക് ഇതുവരെ ഒരു അബദ്ധത്തെ പറ്റിയിട്ടുള്ളൂ. ഈ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഒരു പേഷ്യന്റ് പൾസ് ഞാൻ ചെക്ക് ചെയ്തു. പൾസ് ഇല്ല, പക്ഷെ ആൾക്ക് ജീവനുണ്ട്. അത്ഭുതം, പൾസ് ഇല്ല പക്ഷെ ജീവനുണ്ട്. ഡോക്ടറെ ഞാൻ അപ്പൊ തന്നെ വിളിച്ചു വരുത്തി. ഡോക്ടർ വന്ന് ചെക്കപ്പ് ചെയ്തപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അയാളുടെ കൈ വെപ്പുകയായിരുന്നു. പിന്നെ മുകേഷേട്ടാ, മുകേഷേട്ടന്റെ ശരീരത്തിലെ നല്ല വെള്ളത്തിന്റെ കുറവുണ്ട്. ആ സ്വഭാവം എനിക്കില്ല, എന്നെ പ്രോത്സാഹിപ്പിക്കുകയും വേണ്ട. അയ്യോ, ആ വെള്ളം അല്ല, ഒരു മനുഷ്യൻ ഒരു ദിവസം 7 ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ്. ഞാനൊക്കെ ഒരു 18 ലിറ്റർ എങ്കിലും കുടിക്കും. ആരോഗ്യത്തിന് വേണ്ടിയാണോ? അല്ല, ഇവളെ പോലുള്ള പെണ്ണുങ്ങളെ കെട്ടിയാൽ മതി, 10 രൂപ ലിറ്റർ വെള്ളം എന്തായാലും കുടിക്കും. ഹലോ, സീരിയസ് ആണോ? കാർത്തികേന്റെ ഭാര്യക്ക് സീരിയസ് ആണെന്ന്. ഞാനൊന്ന് പോട്ടെ രമേശേട്ടാ. ഓക്കെ, ചെന്നിട്ട് ഇവളെ ചില സമയത്ത് നമ്മൾ എപ്പോഴും കുറ്റം പറയുന്നത് ഉള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെ ഭാര്യ കൊണ്ട് പറയില്ല, ഇവിടെ പഠിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളു. സിൻസിയോറിറ്റി, അർപ്പണ മനോഭാവം. ഇപ്പൊ തന്നെ കാർത്തികന്റെ ഭാര്യക്ക് സീരിയസ് ആന്ന് പറഞ്ഞു, ഇതേ സമയം പോലും നോക്കുന്നില്ല, പോവാൻ വേണ്ടി റെഡി ആയി കഴിഞ്ഞു. ഉത്തരവാദിത്വപ്പെട്ട ഒരു നഴ്സ് മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യന് എന്തെങ്കിലും അസുഖം വരുമ്പോഴത്തേക്ക് അത്രയും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവരാണ് ശരിക്കുള്ള നഴ്സ്. കാർത്തികന്റെ ഭാര്യ ചികിത്സിക്കാൻ ഈ സാരി ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിയെടുത്ത് നീ എവിടെ പോയത്? എന്റെ രമേശേട്ടാ, ഞാൻ നാട് വിട്ടു പോവാ. എന്തിന്? ഇന്നലെ കാർത്തികേയന്റെ ഭാര്യക്ക് ചെറിയൊരു ജലദോഷം വന്നപ്പോ ഞാൻ ചെറുതായിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, അതാ ഇപ്പൊ സീരിയസ് ആയത്. അവരുടെ കയ്യിൽ എങ്ങാനും എന്നെ കിട്ടിയാ തല്ലി കൊല്ലും. ഞാൻ പോയിട്ട് രമേ. പിന്നെ രമേശേട്ടാ, അലമാരിയുടെ ഏറ്റവും മുകളിലത്തെ തട്ടില് ഞാൻ 2 ഓയിന്റ്മെന്റ് വെച്ചിട്ടുണ്ട്, ഒന്ന് രമേശേട്ടനും ഒന്ന് മുകേഷേട്ടനും. അതെ, എന്നെ കിട്ടിയില്ലെങ്കിൽ കാർത്തികേയന്റെ ആൾക്കാർ നിങ്ങളെ രണ്ടുപേരെയും തല്ലി ചതക്കില്ലേ? അപ്പൊ ആ മുറിവിലിടാനുള്ള ഓയിന്റ്മെന്റ് ആണ്. വേദനയ്ക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും. ഏ, പോയിട്ട് വരാമേ. എന്നെ രക്ഷിക്കണം മുകേഷേട്ടാ, കാല് പിടിക്കാൻ എന്നെ രക്ഷിക്കണം. അയ്യോ, മൊലാലി പിടിപ്പുണ്ടായ മൊലാലി, കാല് പിടിക്ക, കാല് പിടിക്ക. ഞാൻ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണോട് ചെറിയ നുണ പറഞ്ഞു. നുണ പറയാതെ നിന്നെ ഒരു പെണ്ണ് സ്നേഹിക്കുമല്ലോ, നീ കാര്യം പറ. എന്താ ചെറിയ നുണ പറഞ്ഞു? എന്താ ചെറിയ നുണ? അതായത് ബഡായി ബംഗ്ലാവ് എന്റെ സ്വന്തമാണെന്നും മുകേഷേട്ടൻ എന്റെ വേലക്കാരനാണെന്നും പിഷാരടി ഡ്രൈവറാണെന്നും പറഞ്ഞു. ഇതാണോടാ ചെറിയ നുണ? എന്ത് കല്ല് വെച്ച നുണയാടാ നീ പറഞ്ഞേക്കുന്നത്? ഇപ്പൊ സഹായിക്കണമെന്ന് പറഞ്ഞ എന്താ? അല്ല, എന്താണെന്നറിയാമോ മോശേട്ടാ, ഞാനേ അവള് ഞാനും കൂടെ റെസ്റ്റോറന്റിൽ പോയിരുന്ന പിസ്സയും പെപ്സിയും കഴിക്കണ നേരത്തുണ്ട്. എന്താ? ബർഗറും പെപ്സി. എന്ത്? ഉഴുന്നോടെ കണ്ട ഞാൻ കുടിച്ചിട്ടിരിക്കുമ്പോ അവള് പറഞ്ഞേ,
അവളപ്പ എന്നോട് പറയാ, എനിക്ക് ബെഡായ ബംഗ്ലാവിൽ ഒന്ന് വന്നു എന്ന്. ഞാൻ അപ്പ മുങ്ങിയതാ. ദേ ഇപ്പോളും വിളിച്ചേക്കി ഇങ്ങോട്ട് വന്നെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ? അപ്പൊ ഇപ്പൊ നിന്റെ കള്ളം മുഴുവൻ മുളിയതല്ലേ ചേട്ടാ? കുറച്ച് നേരത്തേക്ക് നിങ്ങൾ ഒന്നും മാറിത്തന്നിട്ട് ഞാൻ ഇവിടുത്തെ മുതലാളിയാണെന്നൊന്നും ഒന്ന് പറഞ്ഞ അവളെ ധരിപ്പിച്ചാൽ മതി. അപ്പൊ എനിക്ക് കല്യാണം നടക്കും ചേട്ടാ. മുകേഷ് ചേട്ടാ, ഇത് വളരെ കൃത്യമായ തീരുമാനം എടുക്കണം. ഇവൻ ഏതോ പെണ്ണിനെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് ഇവനെ ഡ്രൈവർ എന്നൊക്കെ. ചേട്ടാ എന്തോ ഒരു പെണ്ണ് ഞാൻ കണ്ടൊന്നും ശരിയായിട്ടില്ല. ഇത് കുറച്ച് ചെയ്യേണ്ടത് നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത് വ്യക്തമായിട്ട് പറ. വേറെ ഒന്നും വേണ്ട, കുറച്ച് നേരത്തേക്ക് ചേട്ടൻ എന്റെ വേലക്കാരനാകണം. പിഷാരടി ഒന്ന് ഡ്രൈവറും ആകണം ചേട്ടാ. ആ പെണ്ണ്, ആ പെണ്ണിന്റെ മുമ്പിൽ ഒരു വില കിട്ടില്ല ചേട്ടാ. അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവിക്കില്ല. നിന്റെ ഡ്രൈവറായിട്ട് ഞാനോ? എന്റെ ഒരു കല്യാണത്തിൽ എന്റെ വീട്ടിൽ കണ്ട എന്റെ ഭാര്യനെ ഉപേക്ഷിച്ച് പോകില്ലേ? നിനക്ക് നിന്റെ കാര്യം മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഞാൻ അല്ല പറ്റത്തില്ല. ചെറിയൊരു നുണ പറഞ്ഞു, ചെറിയൊരു ചെറിയ തെറ്റല്ല വലിയ തെറ്റ് ചെയ്തു. പക്ഷെ അവൻ എത്ര കൊല്ലമായിട്ട് നമ്മൾ അറിയാവുന്ന, അതുമല്ല എത്രയോ കല്യാണാലോചന വന്നിട്ട് ഒന്നും നടങ്ങാതെ നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു വിട്ടുവീഴ്ച ചെയ്യാം. ഒരു ഒറ്റ പ്രാവശ്യത്തേക്ക് നമുക്ക് അവൻ പറയുന്ന പോലെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ. ഓ രക്ഷപ്പെട്ടു, ചേട്ടൻ പറഞ്ഞോണ്ട്. ഓ നീ പറഞ്ഞോണ്ടല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ഇവിടെ മാറി കുറച്ചു നേരത്തേക്ക് മാറി. ഓ ശരി, ഞാനോ പോയിക്കോ മാറിയോ വിളിക്കുമ്പോ വന്നാ. എന്തോ ക്വസ്റ്റ്യൻ, വെറുതെ അല്ല മനുഷ്യൻ ഇതിന്റെ എണീറ്റ് പോകാത്തത്. ആ ഒരുവനൊരു മുതലാളിയുടെ മ്യൂസിക് ഒന്ന് വായിച്ചേ. ഒന്നിരിക്കട്ടെ ഇവിടെ. എന്തായി? ആ കമിൻ 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 കമിൻ. ചേട്ടന്റെ കളറും അശ്വരയുടെ കളറും കൂടി എനിക്ക് അങ്ങനെ മനസ്സിലായില്ല. ഹേമ ഇരിക്കൂ. കുടിക്കാൻ ചായയാണോ കാപ്പിയാണോ ജ്യൂസാണോ വേണ്ടത്? ഓ അങ്ങനെ ഒന്നുമില്ല, എന്തായാലും മതി. മുക്കു മുക്കു, സെർവന്റാ ഇപ്പൊ കൊണ്ടുവരും. ഇതെന്തൊരു കഷ്ടമായത്. ഞാൻ പറഞ്ഞല്ലേ എനിക്കൊന്നൊരു ഗസ്റ്റ് ഉണ്ടാവുന്നു. ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചോടത്തെ കിടരേ. മാസം മാസം ശമ്പളം മേടിച്ചു കൊണ്ടല്ലോ. ഒരു മേലിൽ ആവർത്തിക്കരുത് കേട്ടോ. മേലിൽ ഇത് ആവർത്തിക്കില്ല. ഒരു പണി ചെയ്യൂല, വെറുതെ മാസാ മാസം ശമ്പളവും മേടിക്കും ഭക്ഷണവും കഴിക്കും. ഹേമ ഇപ്പോഴത്തെ സെർവൻസിനെ ഒന്നും വിശ്വസിക്കാൻ കൊല്ല. കണ്ണ് തെറ്റിയാ കട്ടുണ്ട്. അങ്ങനത്തെ ജാതിയാ. ആ പോയി ജ്യൂസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ജ്യൂസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ജ്യൂസാ? ആ ഇപ്പഴാ. പിന്നെന്താ ഇപ്പൊ ജ്യൂസ് കുടിക്കാൻ പാടില്ലേ? ഞാൻ പോയെടുത്തോ. ധർമ്മേട്ടാ, ആ പുറത്ത് എടുക്കുന്ന ഓടിക്കാർ ധർമ്മേട്ടിന്റെ ആണോ? പിന്നെ സംശയം എന്താ? അതാ ഡ്രൈവർ കഴിയുന്നില്ല അവിടെ. ഏയ് അവിടെ ഞാൻ ആരെയും കണ്ടില്ല. ഒരു പണി എടുക്കൂല, മൂപ്പ് മുട്ടത്തിന്റെ നാല് നേരം മൃഷാലും വെട്ടിക്കൊള്ളാനോട് ഒരു കുഴപ്പമില്ലല്ലോ. കാറ് കഴിയുമ്പോഴത്തേക്കഴിഞ്ഞത് കഴിക്കോളാം മുതലാളി. ആ കഴുകിട്ട് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ പോയി മീനും മേടിച്ചിട്ടുണ്ടല്ലോ. മേടിച്ചോളാം. ഡ്രൈവറേ ഉള്ളൂ, ഓടിക്കാരൊന്നും അറിയില്ല. ഓടിച്ചോളാം ഉടനെ തന്നെ. മൂന്ന് പെങ്ങാമാരാണ്, കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ഡ്രൈവറെ ജോലിക്ക് വെച്ചത്. ഡ്രൈവറെ, ഡ്രൈവർ ഡ്രൈവറിന്റെ ജോലി എടുക്കണം കേട്ടോ. ആ ഹേമ, അപ്പോ നമ്മുടെ കല്യാണം ഈ ബെഡായി ബംഗ്ലാവിൽ വെച്ചങ്ങനെ നടത്താം നമുക്ക്. എന്തായി? ശരി, ഇഷ്ടല്ലേ? എനിക്ക് ഇങ്ങനെ വേലക്കാരെ കാണുമ്പോ ഭയങ്കര സ്നേഹമാണേ. പാവല്ലേ? പാവം, പക്ഷെ കയ്യിലിരിപ്പ് ശരിയല്ല. ശരിയല്ല, എന്നാലും അവരവിടെ നിക്കല്ലേ, ഒരു ഫോട്ടോ എടുക്കാൻ. എടുത്തോ എടുത്തോ, ഞാൻ എടുത്തോ. അല്ല എടുത്തോ. നമ്മള് കല്യാണം കഴിക്കാൻ പോണ ആൾക്കാര് വെറുതെ ആൾക്കാരുടെ വെറുതെ വേറക്കാരുടെ ഒക്കെ തോളത്തിൽ കയറുന്ന കാര്യം. ഹേമാ, ഒരു പാവപ്പെട്ട ഡ്രൈവർ ഇവിടെ നിൽക്കുന്നുണ്ട്, വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോളൂ. അതെ, നിങ്ങൾ ഇവിടുത്തെ വാടകക്കാരനല്ലേ, നിങ്ങളുടെ ഇപ്പോൾ ഫോട്ടോ എനിക്ക് വേണ്ട. അതെങ്ങനെ മനസ്സിലായി? താൻ ഇവിടുത്തെ വേലക്കാരനല്ലേ. അതെങ്ങനെ മനസ്സിലായി? ഞാൻ ഈ ബെഡായ് ബംഗ്ലാവ് ഒന്നും കാണില്ലാന്നാണോ തന്റെ വിചാരം? എനിക്ക് മുകേഷന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണായിരുന്നു, അതിനു വേണ്ടി വന്നാണ്. അപ്പൊ കല്യാണോ? പിന്നെ കല്യാണം, താൻ ഇപ്പോ ഓടോടുന്നു. Thank you.
എന്താ ഏതാണ്ട് ലോട്ടറി അടിച്ച പോലത്തെ ഒരു ചിരി? ആ കുട്ടി പുറമേ കാണുന്നത് പോലെ അല്ലേ കേട്ടോ, നല്ല ആക്ടിങ് ടാലൻസ് ഉണ്ട്. ആ ചെറിയതൊക്കെ കിട്ടിയല്ലോ, അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ എന്റെ ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് ആക്ടിങ് ഉണ്ട്, പക്ഷെ അത് ഓവർ ആക്ടിങ് ആണ്. നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ. ഇതേവരെ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. നീ ദൈവത്തെ ഓർത്ത് ഇനി കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നീ കാണിക്കുന്നത് പക്ക തരികിട പരിപാടിയാണ്. ബെഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞ തരികിട പരിപാടി നിങ്ങൾക്ക് നടത്താം അല്ലേ? പിഷാരടി പറഞ്ഞുവിട്, പറഞ്ഞുവിട്. ഒരു ലോറി സ്പിരിറ്റ് കളഞ്ഞെന്നോ? അടുത്ത രണ്ട് ലോറിയും കൂടി നിങ്ങൾ തടയണം. ഒരു ലോറി അച്ചാറും ഒരു ലോറി സോഡയും. ഓക്കെ, എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ എത്തിക്കോളാം. നാല് പ്രാവശ്യം നവീനോട് ഇല്ലെന്ന് പറഞ്ഞ ആ ചേട്ടന്റെ മനസ്സിന്റെ ആ ഒരു ക്രൂരത ഉണ്ടല്ലോ, അത് നമ്മൾ വളരെ അത് അഭിനന്ദിക്കേണ്ടതാണ്. പേര് പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, പോയിട്ട് മലരായിട്ട് വാ. നവീനെ മലയായിട്ട് വാ എന്ന് പറഞ്ഞാൽ പറ്റിയനെ, മലരായിട്ട് വാ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇത് റെയിൽവേ സ്റ്റേഷനോ തീവണ്ടിയോ അല്ല, ബെഡായി ബംഗ്ലാവാണ്, അറിയാലോ. ഇത് ബെഡായി ബംഗ്ലാവാണെന്നും റെയിൽവേ സ്റ്റേഷൻ അല്ലാന്നൊക്കെ എനിക്കറിയാം. ചേട്ടാ, ഞാനൊരു റെയിൽവേ സ്റ്റേഷനിൽ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. എന്റെ പേര് മനോജ് അംബാനി. അംബാനിയോ? എടാ, പൈസ കൊണ്ടോ ഇല്ല, പേരിലെങ്കിലും കിടക്കട്ടെ എന്ന് ഓർത്ത് വിട്ടതാ. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു പിച്ചക്കാരൻ വന്നായിരുന്നു, എന്താ പേരെന്ന് ചോദിച്ചപ്പോ പ്രഭു എന്ന്. അത് എനിക്കിട്ടൊന്ന് താങ്ങിയതാന്ന് എനിക്കറിയാം. ചേട്ടാ, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് വാക്കിന് വ്യവസ്ഥയിലായിട്ട് രണ്ടേ രണ്ട് സ്ഥാപനങ്ങളുള്ളൂ, ഒന്ന് എയർ ഇന്ത്യയും നമ്മുടെ തീവണ്ടിയും. എയർ ഇന്ത്യയാണ് കൃത്യസമയത്ത് ആളെ ഇറക്കേണ്ട സ്ഥലത്ത് ഇറക്കാതെ എയറിൽ നിർത്തിക്കളയും. തീവണ്ടിയാണെങ്കിലോ ചരക്ക് കൂലി കൂട്ടി, യാത്രാ കൂലി കൂട്ടി, റിസർവേഷന്റെ കാശ് വരെ കൂട്ടി. തീവണ്ടി ഇപ്പോഴാണ് എന്റെ പേര് യഥാർത്ഥമായത്, തീവണ്ടി. കാലത്ത് 8 മണിക്ക് വരേണ്ട കൊച്ചി ഉർള എക്സ്പ്രസ്. ഉർള അല്ല, കുർള. അതായത് ഈ കൊച്ചി കിടന്ന് ഉരുണ്ടിട്ടാണല്ലോ എങ്ങോട്ടെങ്കിലും പോകുള്ളൂ. 8 മണിക്ക് വരേണ്ട തീവണ്ടിയാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസ്മെന്റ് കേട്ടു, 15 മിനിറ്റിനകം തീവണ്ടി എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഓടി എൻക്വയറി ഓഫീസിൽ ചെന്ന് ചോദിച്ചപ്പോ അവര് പറയാ, ആ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു, എത്തിയാ എത്തിന്ന്. ആണ്, 8 മണിക്ക് വന്നില്ല. 8 മണിക്ക് വരണമെങ്കിൽ 9 മണിക്ക് വന്നോ? വന്നില്ല. 10 മണിക്ക് വന്നില്ല. 11 മണിക്ക് വന്നില്ല. 12 മണി ആയപ്പോഴാണ് ഈ തീവണ്ടി വന്നത്. ഞാൻ കൈ കാണിച്ചപ്പോ തീവണ്ടി ഡ്രൈവർ പുറത്തേക്ക് തലയിട്ടിട്ട് പറയാ, ഭയങ്കര ലേറ്റ് ആണ്, നിർത്തുന്നില്ല, പോവാന്ന് പറഞ്ഞത് ഒറ്റ പോക്ക്. അല്ല, അപ്പൊ അതിനകത്ത് പുറത്തേക്ക് ഇറങ്ങേണ്ട ആൾക്കാർ വേറെ കുറെ പേരില്ലേ? അവർ 5-6 പേരൊക്കെ എടുത്ത് ചാടുന്നുണ്ട്. ട്രെയിൻ വിട്ടു പോയി. ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഈ പരിസരത്തൊക്കെ വന്ന് കച്ചവടം ചെയ്തിട്ടുണ്ടപ്പോ അവരെ പറഞ്ഞത്, മനോജതെ ഇവിടെ ഈ ബെഡായി ബംഗ്ലാവിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ വരുന്നത്, അവിടെ കൊണ്ടുപോയി കച്ചവടം ചെയ്യാൻ പറഞ്ഞു. ഒന്നിക്ക് സാധനം എന്താന്ന് പറയണം. നീ ഇത് തുറന്നു വെച്ച് വിറ്റാൽ ഇതിനകത്ത് എന്താന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് മേടിക്കാം. അല്ലെങ്കിൽ നീ പറഞ്ഞ മനസ്സിലാവും. ഇത് എന്താ നെസസിറ്റി, ഇത് എന്താ വില ഇതിന്? വേണോ? വേണം. എന്താ വില? ഒരെണ്ണം 10 രൂപ. 10 രൂപ കാശ് പിന്നെ തരാം. നീ സാധനം ഒരെണ്ണം എടുക്കാം. സാധനം എടുക്കാം. നെസസിറ്റി സാരി സപ്രിയ, നെസസിറ്റി സാരി സപ്രിയ, നെസസിറ്റി സാരി സപ്രിയ, നെസസിറ്റി സാരി സപ്രിയ. പേടിക്കണ്ട എല്ലാവർക്കും. നെസസിറ്റി സാരി സപ്രിയ, നെസസിറ്റി സാരി സപ്രിയ. അല്ല പിഷാരടി, എന്തോ ഇത്? പേരയ്ക്കാ മുറിച്ചിട്ട് ഉപ്പിലിട്ടത്. ഈ പേരയ്ക്കാ മുറിച്ച് ഉപ്പിലിട്ടാണോ നീ കുറച്ചു നേരമായിട്ട് നെസസിറ്റി പാലി സപ്ലീയ? ചേട്ട, പേരൊക്കെ മുറിച്ച് 4 കീറി അതിന്റെ മുകളിൽ ഉപ്പും മുളക് കിട്ടാന്ന് പറഞ്ഞ ആരെങ്കിലും മേടിക്കോ? അതുകൊണ്ടല്ലേ ഞാൻ നെസസിറ്റി സാരി സപ്ലീയ. അതെ അതെ, ഇങ്ങനത്തെ കള്ളപ്പേരിൽ നിന്നുള്ള സാധനം വിൽക്കാൻ പറ്റില്ല. സാധനം എന്താണോ അത് കൃത്യമായിട്ട് പറഞ്ഞു വിൽക്കാമെങ്കിൽ മാത്രം വിറ്റാ മതി. മലയാളത്തിലാ മേടിക്കൂലെന്ന് കൃത്യമായിട്ട് പറ എന്നാലല്ലേ ആൾക്കാർക്ക് അറിയുള്ളൂ ഇത് എന്താന്നുള്ളത്. അല്ലാതെ എങ്ങനെ മേടിക്കുന്നത്? വലിയ ശല്യമല്ലോ. പേരൊക്കെ 4 കീറി അതിൽ ഉപ്പും മുളകും ആർക്കും വേണ്ട കേട്ടോ. ഇതാ ഞാൻ പറയുന്നത്, ഇതാണ് നല്ല നെസസിറ്റി സാരി സബ്രിയ. വേറെ എന്തൊക്കെയുണ്ട്? വേറെ വേണോ? വേറെ എന്തുണ്ട്? നസ്രിയ ഫഹദ് ഫാസിലറിയ, നസ്രിയ ഫഹദ് ഫാസിലറിയ. വേണോ?
അല്ല അതെന്തുവാ അത്? ആ കൈതച്ചക്ക മുറിച്ചിട്ട് കുരുമുളക് ഉപ്പും കൂടെ ഇട്ടിട്ട് നസ്രിയ ഫഹദ് ഫാസൽ എന്ന്. അല്ല മനോജേ, ഇതൊക്കെ ഇങ്ങോട്ട് നല്ല പച്ചക്ക് മലയാളത്തിൽ പറഞ്ഞു വിറ്റൂടെ? മലയാളത്തിൽ പറഞ്ഞ ആരും മേടിക്കില്ല കേട്ടോ, അതുകൊണ്ടല്ലേ പറഞ്ഞു നോക്ക്. എന്നാലല്ലേ അറിയുള്ളൂ, പൈനാപ്പിൾ നാലായിട്ട് കീറി അതിൽ ഉപ്പും മുളകും വിതറിയതേ. പൈനാപ്പിൾ നാലായിട്ട് കീറി അതിൽ ഉപ്പും മുളകും വിതറിയതേ. വേണ ഇതിനൊക്കെ എന്താ പേരെന്നറിയാമോ? ഉടായ്പ്. തരികിട്ട പരിപാടിയാണ് മനോജ് കാണിച്ചോണ്ടിരിക്കുന്നത്. ഒരു പണി, ഈ സാധനങ്ങളും മേടിച്ചു ചേട്ടൻ എന്നെ രക്ഷിക്കണം. എന്തെങ്കിലും സാധനം സീഡി ബിരിയാണി അത് വാങ്ങാലോ. സീഡി ബിരിയാണി സീഡി ബിരിയാണി അതെന്തോ സീഡി ബിരിയാണി. നമ്മള് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് സീഡി ബിരിയാണി. അയ്യോ ചേട്ടൻ, ഇത് രണ്ടും രണ്ടാ. ഇത് മലയാള ചലച്ചിത്രങ്ങളുടെ വ്യാജ സീഡി, പിന്നെ ഇത് ബിരിയാണി. അപ്പൊ അത് രണ്ടും കൂടി പറഞ്ഞു സീഡി ബിരിയാണി. ഗോഡ്ഫാദറിന്റെ വ്യാജ സീഡിയാ. 20 രൂപ കൊടുത്താ ഗോഡ്ഫാദറിന്റെ ഒറിജിനൽ സീഡി കിട്ടുമല്ലോ. പിന്നെ ഇത്ര വ്യാജ സീഡി കൊണ്ട് നടക്കുന്നത്? ഒറിജിനൽ സീഡി ഒന്നും ട്രെയിലിൽ വാങ്ങൂല, അവര് വ്യാജ സീഡി മാത്രമേ ട്രെയിലിൽ വാങ്ങൂ. അതുകൊണ്ടല്ലേ. അപ്പൊ എടുക്കണ ചേട്ടാ, ഏതെങ്കിലും എടുക്കണ്ടേ? ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നീ കാണിക്കുന്നത് പക്ക തരികിട പരിപാടിയാണ്. അത് ശരി, ബെഡായി ബംഗ്ലാവ് എന്ന് പറഞ്ഞ തരികിട പരിപാടി നിങ്ങക്ക് നടത്താം അല്ലേ? ഉഷാരടി പറഞ്ഞു വിട്, പറഞ്ഞു വിട്. എടാ പോടാ 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 പുതിയ സാധനം. പുതിയ സാധനമൊന്നും അല്ല, നമ്മളാരും സാധനമൊന്നും മേടിക്കാത്തോണ്ട് അവൻ തന്തയ്ക്ക് പറഞ്ഞിട്ട് പോയതാ. മുകേഷേട്ടാ, നമ്മുടെ ബഡായ് ബംഗളവ് പലപ്പോഴും ഒളിച്ചു വെക്കലും മറച്ചു വെക്കലുകളും ഒക്കെ ഉള്ളൊരു പരിപാടികളല്ല. ഒരിക്കൽ നമ്മളിങ്ങനെ അതിഥികളുടെ പോർഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ്, അതിഥികളുടെ ഇന്റർവ്യൂ പോർഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ സ്കിറ്റിന്റെ പോർഷൻ എടുക്കാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ വന്ന ഒരുപാട് രാത്രിയായി. ഇവിടെ വന്ന അതിഥികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്ര മണിക്ക് ബസ്സാണ്, കോഴിക്കോടേക്ക് പോകണം, കോഴിക്കോടുള്ളൊരു കോളേജിൽ നിന്ന് വന്ന കുട്ടികളാണ്, ഞങ്ങൾ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഓഡിയൻസ് 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 നമ്മൾ പോകണമെന്ന് പറയാൻ പറ്റുമല്ലോ. നമ്മുടെ ഓഡിയൻസ് ആയിരിക്കുന്നവർ പോകണം പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു ചെറിയ ബുദ്ധി പ്രയോഗിച്ചു. അതിലൊരു പെൺകുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, അല്പസമയത്തിനകം നിവിൻ പോളി ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കാണാൻ സാധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോകാനുള്ള പെൺകുട്ടികൾ അവരൂരും എല്ലാവരും ട്രെയിൻ പോയാൽ പോട്ടെ, നാളെ നമുക്ക് നടന്നാണെങ്കിലും പോകാം, നമുക്ക് ഇന്ന് ഈ അവസരം കളയണ്ടെന്നും പറഞ്ഞ് ഒരു 10-35 പേര് 40 പേര് മൊബൈൽ ക്യാമറകൾ ഓണാക്കി ഇവിടെ ഇരുന്നു. അവരിരുന്ന ശേഷം ഞങ്ങളുടെ നമ്മുടെ സ്കിറ്റ് എല്ലാം എടുത്തിട്ട് പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു നിവിൻ പോളി വരില്ല എന്ന്. ആ കുട്ടികളുടെ എല്ലാം മുഖം വാടി. ആ കുട്ടികളെല്ലാം ഇന്ന് വീട്ടിലിരുന്ന് കാണുന്നുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ അന്നത്തെ കാത്തിരിപ്പിൻ്റെ, ലോകമെമ്പാടുമുള്ള മലയാളികൾ കഴിഞ്ഞ കുറേ നാളായി കാത്തിരിക്കുന്നതിൻ്റെ ഒരു ഉത്തരമാകും ഇന്നത്തെ ഇനി വരാൻ പോകുന്ന അതിഥി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, യുവതലമുറയിൽ മലയാള സിനിമ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന നടൻ, മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട താരം, നിറഞ്ഞ കൈടികളോടെ സ്വാഗതം ചെയ്യുന്നു ബഡായ് ബംഗ്ലാവിലേക്ക് നിവിൻ പൗളി. സ്വാഗതം. നിവിൻ പോളി ഇന്ന് ബഡായ് ബംഗ്ലാവിൽ എത്തി നിൽക്കുമ്പോൾ അതിലൊരു വലിയ സന്തോഷത്തിന്റെ അംശമുണ്ട്. ഇവിടെ നിവിൻ പോളി ഇന്ന് എത്തിയിരിക്കുന്നത് അദ്ദേഹം ഏറെ പ്രതീക്ഷയോടെ ഏറെ പുതുമകളോടെ അവതരിപ്പിച്ച ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിന്റെ ആ വലിയ വിജയത്തിന്റെ ആഘോഷം നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിവിൻ പോളി എന്ന നിർമ്മാതാവിനും നടനും ബഡായ് ബംഗ്ലാവിന്റെ എല്ലാ ടീമംഗങ്ങളുടെയും വക അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നിവിനെ പറ്റി പറയുകയാണെങ്കിൽ, നിവിൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഫിലിം മലർവാടി ആർട്സ് ക്ലബ് ആണ്. അതിനകത്ത് പക്ഷെ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ് ഉണ്ട്, എന്നാൽ ഒരു സിംഗിൾ ഹീറോ എന്ന് പറയുന്നത് തട്ടത്തിൻ മറയത്താണ്. അപ്പം ആ കാലഘട്ടത്തിൽ നിവിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ശ്രീനിവാസൻ്റെ അടുത്ത് പറഞ്ഞ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് എനിക്ക് പറ്റിയ ഒന്ന് രണ്ട് അബദ്ധങ്ങൾ കാരണമാണ് വളരെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇപ്പോഴ് നിവിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, നിവിൻ ഒരു ഹീറോ എന്നുള്ള ലെവലിലുള്ള ഒരു ഫിഗറും കാര്യങ്ങളൊക്കെ ആയി. അന്ന് ഒരു സാധാരണ ഒരു മെലിഞ്ഞ ഒരു പയ്യനാണ്. അപ്പം ആദ്യത്തെ ഒരു പ്രാവശ്യം നിവിൻ എന്നെ വന്ന് പരിചയപ്പെട്ടു. ഞാൻ പറഞ്ഞ് ആ നിവിൻ നമ്മുടെ ഹീറോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നിവിൻ വന്നിട്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പം അത്ര സാധാരണയാണ് ഒരു സിനിമാ നടൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നല്ല തൊടുത്ത കവളുകൾ, ചുരുണ്ട മുടി,
അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം നിവിൻ തന്നെ എൻ്റെ അടുത്ത് വന്ന്, ചേട്ടൻ എന്നെ മനസ്സിലായിട്ടില്ല, കാര്യം ഞാൻ നിവിൻ പോളി ആണ് എന്ന് പറയുമ്പോൾ ഞാൻ അതെ അതെ എന്ന് പറഞ്ഞു. കാര്യം എൻ്റെ ജീവിതത്തിൽ അങ്ങനൊന്നും സംഭവിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ സിനിമയിലേക്ക് വരാൻ പോകുന്നു, എന്നാൽ അതിനു മുമ്പ് തന്നെ കലാപരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് നെടുമുടി വേണു അന്ന് വലിയ സൂപ്പർ സ്റ്റാറാണ്. അങ്ങനെ സിനിമയിൽ വന്നിട്ട് ഞാൻ ഏതെങ്കിലുമൊക്കെ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ വരുമ്പോഴത്തേക്ക് നമസ്കാരം ചേട്ടാ എന്ന് പറയുമ്പോഴത്തേക്ക് ആ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാനിനെയൊക്കെ കാണിക്കുന്ന കണക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലാവും എന്നെ മനസ്സിലായിട്ടില്ലെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ ചേട്ടൻ എന്നെ ഞാൻ പറഞ്ഞല്ല ഞാൻ ആരാണെന്ന് അറിയാം. ഞാൻ പറഞ്ഞ എന്താ പറ ആരാണ്, ഭയങ്കര ടെക്നിക്ക്. അങ്ങനെ പുള്ളിയെ വിഷമിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ ഒരു നാല് പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞു. അഞ്ചാമത്തെ പ്രാവശ്യം അത്യാവശ്യം ഞാൻ രണ്ട് സിനിമ അഭിനയിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു നമസ്കാരം ഹായ്. ഞാൻ പറഞ്ഞ മനസ്സിലായി ഇല്ല ഇല്ലേ പിന്നെ ആരാ, അതുപോലെ പറയേണ്ട ആവശ്യമില്ലല്ലോ അറിയാമല്ലോ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ആരാന്ന് പറയാതെ ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ആറാമത്തെ ഏഴാമത്തെ എന്ന് പറഞ്ഞ പുള്ളി പെട്ടെന്നൊന്ന് എങ്ങനെയൊക്കെയോ ദൈവങ്ങളെയൊക്കെ വിളിച്ചിട്ട് മുകേഷ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും വളരെ സൗഹൃദ സംഭാഷണത്തിനിടയിൽ പുള്ളി പറയും അന്ന് ഞാൻ നിന്നെ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്നെ അടിച്ചനല്ലേ. ആ വേദന ഉള്ളത് കൊണ്ടാണ് എനിക്കത് വേദന മനസ്സിലായത്. അപ്പൊ ഏറ്റവും വലിയ ലാസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലായിട്ട് നാല് പ്രാവശ്യം നവീനോട് ഇല്ലെന്ന് പറഞ്ഞ ആ ചേട്ടന്റെ മനസ്സിന്റെ ആ ഒരു ക്രൂരത ഉണ്ടല്ലോ അത് നമ്മൾ വളരെ അത് അഭിനന്ദിക്കേണ്ടതാണ്. ഒരു അതൊക്കെ ഇവരൊക്കെയാണ് ഇതൊക്കെ എടുത്ത് പുറത്തിടുന്നത്. അപ്പൊ അതിനുള്ള ശിക്ഷ എന്താന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ കാണിച്ചതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ കുറെ കാലമായിട്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ ഈ കറുപ്പ് ഷർട്ട് ഇടും. അപ്പോൾ ഈ കുറെ കാലമായിട്ട് കറുപ്പിട്ടുകൊണ്ട് വരുമ്പോഴത്തേക്ക് കൊച്ചു പിള്ളേർ വന്ന് ആ നിവിൻ പോളി ഫാനാണല്ലേ വലിയ മെനക്കേടായി കറുപ്പിടാൻ വയ്യാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. നവീൻ ഇരിക്കൂ, ഇനി നമുക്ക് ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കാം. ഒരാൾ മറ്റുള്ളവരെ അസൂയപ്പെടുത്തിക്കൊണ്ട്, കാരണം അസൂയപ്പെടുത്തിക്കൊണ്ട് എന്നുള്ള വാക്ക് ഒട്ടും ആലങ്കാരികമല്ല, ഇത് മനുഷ്യ സഹജമാണ്. അസൂയപ്പെടുത്തിക്കൊണ്ട് വളരുമ്പോൾ പലരും അതിന് പല കാരണങ്ങൾ പറയും. അവൻ്റെ ഭാഗ്യമാണ് ഇത്തവണയേ ഉള്ളൂ, ഇത് ഒരെണ്ണത്തിൽ തീർന്ന്, അല്ലെങ്കിൽ ഇനിയൊന്ന് പാടാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴെല്ലാം നവീൻ എന്ന് പറഞ്ഞ ഒരാൾ ഭാഗ്യം അല്ലെങ്കിൽ ആരുടെയൊക്കെയോ സഹായം, ഇതിനൊക്കെ അപ്പുറം നവീനിൻ്റെ ഒരു പ്രതിഭ ഒന്ന് രണ്ട് മൂന്ന് എന്നെണ്ണി എണ്ണി ആണ് ഓരോ സിനിമകളിലും മുന്നോട്ട് വന്നത്. അപ്പോൾ 83 വരുന്ന സമയത്ത് നമ്മളൊരു സാധാരണ പടം വന്നു കണ്ടു, കണ്ടപ്പോൾ അതിൽ കുറേ കണ്ടൻ്റ് ഉണ്ട്. അടുത്ത ഓം ശാന്തി ഓശാൻ ഒരു ചെറിയ സിനിമ വരുന്നു, നമ്മൾ കാണു, കണ്ടപ്പോൾ അതിൽ കുറേ കണ്ടൻ്റ് ഉണ്ട്. അവിടെ നിന്നും പ്രേമം പോലുള്ള വലിയ വലിയ വിജയങ്ങൾക്ക് ശേഷം ആക്ഷൻ ഹീറോ ബിജു പോലെ അല്ലെങ്കിൽ ഒരു അത്രയും വലിയ ടൈറ്റിലുള്ള ഒരു പടത്തിലേക്ക് വരുമ്പോൾ അമിത പ്രതീക്ഷയുടെ ഒരു ഉത്തരവാദിത്വം നവീൻ്റെ തോളിൽ വന്നില്ലേ, അതിൻ്റെ ഒരു ഭാരം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? അത് സത്യമാണ്. കാരണം ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ സിനിമകളും നന്നായിട്ട് വന്നിരുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അടുത്ത സിനിമ എന്താണ്, അടുത്ത സിനിമ എന്താണെന്നുള്ള ഭയങ്കര ഒരു പ്രതീക്ഷയോടെ നമ്മളോട് സംസാരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കങ്ങനെ എന്താണ് പറയുക, അങ്ങനെ ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള പടം കൊടുക്കുകയാണെന്ന് എനിക്ക് അറിഞ്ഞു. ഞാനെപ്പോഴും നല്ല സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാൻ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ചെറിയ സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും സ്ക്രിപ്റ്റാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ചില സമയത്ത് ചില ചെറിയ നല്ല സിനിമകൾ വരും, അപ്പോൾ എനിക്കത് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം തോന്നി. എനിക്ക് ആ ഒരു ഫ്രീഡം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആക്ഷൻ ഹീറോ ബിജു നമ്മൾ ഇത് മുമ്പ് കണ്ടിട്ടുള്ള പോലത്തെയുള്ള ഒരു ഒരു പോലീസ് സ്റ്റോറി അല്ല, ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സബ് ഇൻസ്പെക്ടറിൻ്റെ ലൈഫാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എന്താണ് പറയുക, ഇതേവരെ നമ്മൾ സഞ്ചരിച്ചിരിക്കുന്ന ഒരു പോലീസ് കഥകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സിനിമയാണ്. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സിനിമകൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പ്രതീക്ഷകൾ ഉണ്ടെങ്കിലും നല്ല സിനിമകൾ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അല്ല, നല്ല സിനിമകൾ പ്രതീക്ഷകൾക്കപ്പുറവും ഓടും, അല്ലെങ്കിൽ പ്രതീക്ഷകളെ മാറ്റിവെച്ചുകൊണ്ട് ആൾക്കാർ കാണുക എന്നുള്ളതിൻ്റെ തെളിവാണ് ബിജു എന്ന് പറയുന്ന ഈ സിനിമയുടെ വിജയം. പിന്നെ ഈ സിനിമ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. ഒരു രീതിയിൽ നമുക്കതൊരു ഒരു സിനിമാറ്റിക് ആയിട്ട് എക്സ്പീരിയൻസ് ആവരുത്. സിനിമ കാണുന്നവർക്ക് ശരിക്കും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സബ് ഇൻസ്പെക്ടറിന് മുമ്പിൽ പരാതി പറയാൻ വന്ന ആൾക്കാരാണെന്ന് തന്നെ തോന്നണം എന്ന് പറഞ്ഞു. ഓരോ ഓരോ പെർട്ടിക്കുലർ കേസസ് ഉണ്ട്. ഈ കേസസിൻ്റെ അകത്ത് പരാതി പറയാൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള അഭിനയിക്കാൻ വരുന്നവരോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ് സിറ്റുവേഷൻ. നിങ്ങളുടെ വീട്ടിൽ
ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുകയാണ്. നിങ്ങളുടെ ഒരു എന്താണ് പറയുക, മരുമകൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ, ഒരു അമ്മയാണെങ്കിൽ നമ്മുടെ മരുമകൾ വീട്ടിൽ കയറ്റുന്നുണ്ടാവില്ല, നിങ്ങളുടെ വീടാണ്, നിങ്ങൾക്ക് മകൻ്റെ കൂടെ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കാലത്ത് വീട് ലോക്ക് ചെയ്ത് പോകുന്നു, ഇങ്ങനെ ഇങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് പറഞ്ഞു കൊടുത്തിട്ട് ഒരു സബ് ഇൻസ്പെക്ടറിന് മുമ്പിൽ നിങ്ങളിത് എങ്ങനെ അവതരിപ്പിക്കും എന്ന് പറഞ്ഞ് ഈ അമ്മയോട് പറയണം. അപ്പോൾ എൻ്റെ അടുത്തും പറയും, ഈ അമ്മ നിൻ്റെ അടുത്ത് ഈ അമ്മയുടെ പരാതികൾ പറയുമ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ എന്ന രീതിയിൽ നീ എന്തായിരിക്കും ഇവരോട് സംസാരിക്കുക, ഇത് ലോക്ക് ചെയ്ത് വന്നിട്ട് ഷൂട്ട് ചെയ്യും, അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ഈ അമ്മയായിട്ട് അഭിനയിക്കാൻ വരുന്നവർ എന്താണ് സംസാരിക്കുന്നത് അറിഞ്ഞുകൂടാ, അവർക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്താണ് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് ഒന്നും ഫേസിൽ വരില്ല, സ്പോട്ടിൽ വരുന്ന കാര്യങ്ങളായിരിക്കും വരിക. അപ്പം അങ്ങനെ അങ്ങനെ ഓരോ സീനും വളരെ കെയർഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും സമയമെടുത്തത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് സ്ക്രിപ്റ്റെല്ലാം ഭയങ്കരമായി ഡിസ്കസ് ചെയ്ത് എഴുതി വലിയ പ്രഗത്ഭന്മാരായിരിക്കും സ്ക്രിപ്റ്റ് എഴുതുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ബോയിങ് ബോയിങ് എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ബോയിങ് ബോയിങ് എന്ന് പറഞ്ഞാൽ ആ സെറ്റിനകത്തല്ലാതെ പുറത്തൊരുപാട് സീൻസുകളുണ്ട്. അപ്പം മദ്രാസിലാണ്. അപ്പം ഞാനും മോഹൻലാലും കൂടി ഒരു കാറിനകത്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഷൂട്ടിങ് എവിടെ നടക്കുന്നതെന്നൊന്നും ഒരു പിടുത്തമില്ല. അങ്ങനെ തിരക്കി തിരക്കി നടന്ന് കിടന്ന് നടന്നു നോക്കുമ്പോഴത്തേക്ക് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒരാളിങ്ങനെ കുനിഞ്ഞിരുന്ന് എഴുതുക. അപ്പം ഞാൻ പറഞ്ഞു അത് തന്നെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് പ്രിയദർശൻ എല്ലാ ദിവസവും രാവിലെ ഇത് എഴുതുകയാണ്, എഴുതി അന്നെന്നുള്ള ഷൂട്ട് ചെയ്യാണ്. പടം വിജയിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പ്രിയൻ ചെയ്ത ഒരു അപരാധമുണ്ട്, കാരണം ഇത്രയും കാലം സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമായിരുന്നു, ഇതിപ്പോൾ റോഡിലിരുന്ന് എഴുതി ഷൂട്ട് ചെയ്ത് വിജയിച്ചിരിക്കുകയാണ്, ഇനി മലയാള സിനിമ ആ കാലം അനുഭവിക്കാൻ പോവുകയാണ്, എല്ലാവരും മെയിനായിട്ട് ഷൂട്ടിംഗ് സ്ഥലത്തിരുന്നേ എഴുതത്തുള്ളൂ, അതും നമ്മൾ കാണേണ്ടി വന്നു. അപ്പം ഇതൊരു പുതുമയാണ്. ഇത് ഇപ്പം നിവിൻ പറഞ്ഞിടത്തോളം കാര്യം നമ്മളൊക്കെ വളരുക എന്നുള്ളത് പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി ഇങ്ങനെ വളരുക, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇപ്പം ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഇപ്പം ഞാൻ കുറേ പറഞ്ഞു, മുകേഷ് ഇടം കുറേ പറഞ്ഞു, ഇത് കഴിഞ്ഞാൽ കുറേ പേര് പറയും ആ നിവിൻ പോളി വന്നിട്ട് നിങ്ങൾ അവനെ കൊണ്ടൊന്നും മിണ്ടിച്ചില്ല, നിങ്ങൾ എന്നും വർത്തമാനം പറയുന്നതല്ലേ എന്നൊക്കെയുള്ള പരാതി പറയും, അതുകൊണ്ട് മാർത്താണ്ഡ് വർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങളെങ്കിലും ഒന്ന് പറയൂ, എന്തെങ്കിലും പറയൂ, അല്ലെങ്കിൽ അല്ലേ നിവിൻ കുറേ നേരം മിണ്ടായിരുന്നിട്ട് നമ്മൾ ദേവസേനയിൽ പരാതി എന്തെങ്കിലും പറയൂ, പറയുന്ന വിശേഷങ്ങൾ. അല്ല ഈ സിനിമയുടെ വിശേഷം പറയുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ഒരു സബ് ഇൻസ്പെക്ടറുടെ ഒരു റിയൽ ലൈഫ് കാണിക്കണം എന്നുള്ളതായിരുന്നു. നമ്മൾ സിനിമകളിൽ പല രീതിയിലുള്ള പോലീസും എല്ലാം കണ്ടിട്ടുണ്ട്, അത് പ്രഷർ സ്വീകരിച്ചിട്ടുള്ള സിനിമകൾ തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊരു ഒരു ഒരു പ്രിപ്പറേഷൻ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയും സബ് ഇൻസ്പെക്ടർമാരും പോലീസുകാരായിട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി അവരുടെ ഒരു കഥയുണ്ട്. ഒരു ദിവസം അവർക്ക് സോൾവ് ചെയ്യേണ്ട ഒരു 25-30 കേസുകളാണ്. പോലീസ് സ്റ്റേഷനിൽ ക്യൂ ആയിട്ട് ഒരുപാട് പേര് പരാതി പറയാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട്. ഈ പരാതി പറയാൻ വരുന്നവരുടെ ഇടയിൽ അവരെ പെട്ടെന്ന് വിളിക്കും, മുഖ്യമന്ത്രിയുടെ പാസിംഗ് ഉണ്ട് നിങ്ങൾ അവിടെ പോയി നിൽക്കണമെന്ന് പറയും. അവിടെ ചെല്ലുമ്പോൾ പറയും മറ്റേ ഇന്ന ജംഗ്ഷനിൽ അടിപിടി ആക്സിഡൻ്റ് അവിടെ പോകണമെന്ന് പറയും. അവിടെ എത്തുമ്പോൾ പറയും ഇവിടെ പരാതിക്കാരൻ കുറേ നേരമായിട്ട് വെയിറ്റിംഗ് ആണ് സാർ, മറ്റേ എം എൽ എ വിളിച്ചു പറഞ്ഞ ആളാന്ന് പറയും. അപ്പം ഇങ്ങനെ ഒരു നെറ്റോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ആണ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അതായത് ജനങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകേണ്ടി വരുന്നത് സബ് ഇൻസ്പെക്ടറാണ്. പ്രോട്ടോകോൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സബ് ഇൻസ്പെക്ടറാണ്. ഇത് മാത്രമല്ല, ഇത് ചെയ്യുന്നതിനിടയിൽ വീട്ടിൽ നിന്ന് കോള് വരും, മാരിഡാണെങ്കിൽ പറയും ചേട്ടൻ വൈകിട്ട് സിനിമയ്ക്ക് പോകണ്ടേ, അപ്പോൾ വീട്ടിൽ അമ്മ പറയും അമ്മ മരുന്ന് മേടിച്ച് കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരു സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ് ആണ് ഒരു സബ് ഇൻസ്പെക്ടർ. അവർക്കൊരു അമാനുഷികമായ ഒരു കഴിവുണ്ടെന്നോ ഒന്നും നമ്മളുടെ നേരിട്ടുള്ള അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് പച്ചയായിട്ട് നമുക്ക് ഞാൻ കണ്ടിട്ടില്ല, ഇതേ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ പോലീസ് ഓഫീസറുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഈസി ആയിട്ട് വിചാരിക്കും, പക്ഷേ ഒരുപാട് പ്രയാസമുള്ള ഒരുപാട് കടമ്പകൾ, ഒരു മിനിറ്റ് പോലും ഇങ്ങനെ എന്തെല്ലാം. എൻ്റെ വീടിനടുത്തൊരു പോലീസുകാരൻ ക്രിസ്ത്യാനിയാണ്, ഒരു ദിവസം രാവിലെ എണീറ്റ് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് എല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, പുള്ളി ഒരുപാട് ടെൻഷൻ അടിച്ച് ഞാൻ ചോദിച്ചു എന്താ ചേട്ടാന്ന് ചോദിച്ചു പറയാ, പുള്ളിയുടെ തോളത്തുള്ള നക്ഷത്രങ്ങൾ എടുത്തിട്ട് കൊച്ചുങ്ങൾ പുൽക്കൂട് അലങ്കരിച്ചെന്ന് ക്രിസ്മസിന്. പുള്ളി കള്ളന്മാരെ പിടിച്ച നക്ഷത്രം മാലാഖയുടെ തോളത്തൊരണം, മറ്റേ പൂജരാജാവിൻ്റെ തോളത്തൊരണം, നാല് എടുത്താൽ പിള്ളേർ പിണങ്ങും, വെക്കാണ്ട് പോയാൽ സ്റ്റേഷനിൽ കയറ്റില്ല, എന്ത് ചെയ്യാനാ പോലീസുകാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാലേ. ഇളയരാജയുടെ സംഗീതത്തിൽ നീ അഭിനയിക്കുക എന്ന് പറയുന്നത് ഇളയരാജയാണോ അത്? ഊമരക്കൊമ്പിൻ ചാരത്ത് ഊമണം വീശും നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു വൈകിളിക്കാറ്റ്. വൈറ്റിലെ സിഗ്നൽ ട്രാഫിക് നോക്കാൻ വേണ്ടി അമ്മേനെ നിർത്തി, ഭയങ്കര ബ്ലോക്ക്. അവസാനം അമ്മേനെ മാറ്റിയപ്പോ തന്നെ വണ്ടി പോകാൻ സ്ഥലം കിട്ടിയത്. നല്ലൊരു ഭാര്യയാണ് വെച്ച് തന്നിരിക്കുന്നത്. നിവിന്റെ ഫേസിലുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതിന്റെ ഇടയിൽ എന്തിനു പറയുന്നത്? ബോസ് ഒരു കപ്പക്കുള്ളിയൊക്കെ കടിച്ചു പിടിച്ച് ഇങ്ങനെ പറയും.
നേര് പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, പോയിട്ട് മലരായിട്ട് വാ. അപ്പൊ നമുക്ക് ഇവിടെ ആടിയൊക്കെ ചാടി മലയായിട്ട് വാന്ന് പറഞ്ഞാൽ പറ്റിയനെ, മലരായിട്ട് വാ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെട്ട വിഷയം എന്ന് പറയുന്നതിൻ്റെ മേക്കിങ്ങിൽ കൊണ്ടുവന്ന പുതുമകളെ കുറിച്ചാണ്. ഇത്രയധികം പുതുമ മേക്കിങ്ങിൽ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളെ കൂടെ നമ്മളിവിടെ വിളിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല കുട്ടി മിണ്ടുന്നില്ല, അപ്പോൾ ഒരാളും കൂടെ ഇട്ട് നമ്മൾ മിണ്ടിയല്ലോ, ഒരുപാട് മിണ്ടി മിണ്ടിയില്ലേ ആണോ പിന്നെ. ആ എന്നാ ശരി, എന്നാ ഒരാളെ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു സാധാരണ മനുഷ്യൻ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ. അല്ല ചില ആൾക്കാരുണ്ട് മുടിയൊക്കെ വെട്ടിയിട്ട് അങ്ങനല്ല. ഇന്നത്തെ എപ്പിസോഡില് ഈ ഞാൻ മുടി വെട്ടിയ എപ്പിസോഡിലാണ് ഇവർക്ക് അതിൻ്റെ ഒരു ബാക്കി ഇവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. എന്നെ മുടി വളരെ കൂടുതലാണെന്ന് തോന്നിക്കത്തക്ക രീതിയിൽ ഞാനൊരു ചെറിയ പണി കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരാളും കൂടെ വരും, അതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ തലയിൽ പൂങ്കാവനമാണ് വിരിഞ്ഞിരിക്കുന്നതെന്ന്. വരാൻ പോകുന്നത് 1983 നമ്മുടെ ബിജുവിലൂടെ എല്ലാം ലോക മലയാളികളുടെ ഇടയിലേക്ക് രണ്ട് ചിത്രങ്ങൾ കൊണ്ട് തന്നെ മലയാളത്തിലെ മുൻനിര സംവിധായകരോടൊപ്പം നടന്നു കയറിയ പരീക്ഷണങ്ങൾക്കും റിസ്ക് എടുക്കുന്നതിനും ഉള്ള തൻ്റെ ഇടം കാണിക്കുന്ന, ചങ്കുറപ്പ് കാണിക്കുന്ന, ആത്മവിശ്വാസം കാണിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ഒരു സംവിധായകനാണ് ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ സംവിധായകൻ. സ്വാഗതം ചെയ്യാം അബ്രിഡ് ഷൈൻ, സ്വാഗതം. അബ്രിഡ് ഷൈൻ ബെഡായ് ബംഗ്ലാവിലേക്ക് സ്വാഗതം. ഇരുന്നോളൂ, സാധാരണ കുറച്ചു നേരം നിർത്തുന്ന ഒരു ചടങ്ങൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ചില പ്രത്യേക പരിഗണനകൾ കൊണ്ട് ഇന്ന് ഞങ്ങളെ ചടങ്ങ് വേണ്ടത്. ഇനി പറയൂ, ഞങ്ങളുടെ മുടി വെച്ചിട്ട് ഞാൻ എങ്ങനെയുണ്ട്? ഞാൻ അല്ല ഷൈൻ, അത് കേട്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. ഇദ്ദേഹം വരുന്നതിന് മുമ്പ് ഇവിടെ നിങ്ങളെ പറ്റി, നിങ്ങളുടെ തലമുടിയെ പറ്റി ഒരു പരാമർശം നടത്തി. പല ഗസ്റ്റുകളും നമുക്കിപ്പോ 110 ഗസ്റ്റായി. 110 അല്ല, 100-200 ഗസ്റ്റ്. തലയ്ക്കുള്ളിലുള്ളവർക്ക് പുറത്ത് കുറച്ച് കുറവായിരിക്കും, ഇതുപോലൊന്നും ഉണ്ടാവില്ല. അത് വേറെ സത്യമാണ്. ഇനി ഒരു ചോദ്യം. 83 നടൻ, ബിജുവിലെ നിർമ്മാതാവ്, നിർമ്മാതാവായപ്പോ വാണിജ്യപരമായ ചിന്തകൾ കൂടിയിരുന്നു നിവിന്? ഇല്ല, നിവിൻ ഇങ്ങനൊരു സിനിമ ചെയ്യുക, ഇത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റിലൊരു സിനിമ ചെയ്യുക, അപ്പോൾ അത് നിവിൻ നിർമ്മാതാവായത് കൊണ്ടാണത് പ്രായോഗികമായത്. ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു തരം കഥ പറയുന്നു, വേറൊരു തരം സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ നിവിനായതുകൊണ്ട് എനിക്കത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാനോ മനസ്സിലാക്കാനോ ഒക്കെ, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ച് 83 തൊട്ട് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്, അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ പി ജയചന്ദ്രൻ മാഷ് നമ്മുടെ ബഡായ് ബംഗ്ലാവിൽ വന്നിരുന്നു. അന്ന് ഞാൻ പി ജയചന്ദ്രൻ മാഷോട് പറഞ്ഞു, നിങ്ങളുടെ ഒരു വലിയ പ്രത്യേകത, നിങ്ങളിപ്പോൾ പാടിയ ഹിറ്റായ ഓലഞ്ഞാലിക്കുരു എന്ന് പറയുന്ന പാട്ടിൽ 50 പൂർത്തിയാക്കിയ ജയേന്ദ്രൻ സാറാണ് പാടുന്നതെങ്കിലും വിഷ്വലിൽ സ്കൂൾ യൂണിഫോം ഇട്ട പിള്ളേരാണ്. അത് വലിയൊരു തന്നെ. ഇപ്പം അദ്ദേഹം പറഞ്ഞു, അതൊക്കെ സംവിധായകൻ കാണിക്കുന്ന ധൈര്യമാണ്, അല്ലാണ്ട് എനിക്ക് ആരാ അഭിനയിക്കണം എന്നൊന്നും അറിയില്ല, ഞാനത് ചെയ്തപ്പോൾ കാണിച്ചൊരു ധൈര്യമാണ് എന്ന് പറഞ്ഞു. ആ പാട്ടായിരുന്നു ആ സിനിമയിലേക്കുള്ള ആദ്യത്തെ വാതിൽ. അതിലൂടെയാണ് നമ്മൾ 83 കയറുന്നത്. ഇവിടെയും ദാസേട്ടനും വാണിയമ്മയും പാടിയ മനോഹരമായ പാട്ട്, അതിമനോഹരമായ പാട്ട്, ഒപ്പം എത്രയോ നാളുകൾക്ക് ശേഷം ജെറി അമൽദേവിൻ്റെ സംഗീതം. എനിക്ക് അവിടെ നിന്ന് ആ തീരുമാനം, ജെറി അമൽദേവ് സാർ ഇതിലോട്ട് വരാനുള്ള കാരണം ഒക്കെ ഒന്ന് അവിടെ നിന്ന് തുടങ്ങാം. ജെറി സാറിൻ്റെ ഫോൺ കിട്ടി, ഫോൺ നമ്പർ കിട്ടി, ഞാൻ ജെറി സാറിനെ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ജെറി സാറിനെ എറണാകുളത്ത് വെച്ച് കണ്ടപ്പോൾ 10-20 സാറ് പാട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, അയ്യോ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള, ഇത്രയും നോളജുള്ള, ഇത്രയും ഹിറ്റുകൾ സമ്മാനിച്ച ഒരു മ്യൂസിക് ഡയറക്ടറെ ഇതുവരെ ചിലപ്പോൾ എൻ്റെ ഭാഗ്യമായിരിക്കും, എൻ്റെ പുണ്യമായിരിക്കാം, എനിക്ക് വിളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, എൻ്റെ സിനിമയിൽ ചെയ്യാൻ വേണ്ടിയായിരിക്കും എന്ന് വെച്ചിട്ട് ഞാൻ സാറിനോട് ഒരു കമ്പോസ് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. സാറ് വീട്ടിൽ കീബോർഡിൽ സാറ് ഒരു ട്യൂൺ എന്നെ കമ്പോസ് ചെയ്ത് കേൾപ്പിച്ചു, ഞാനത് നിവിനെ കൊണ്ട് കേൾപ്പിച്ചു. അപ്പോൾ നിവിൻ ഭയങ്കര എക്സൈറ്റഡ് ആയി, ഇതാരെ ചെയ്തതാണ്, അങ്ങനെയാണ് സാറിനെ വന്നത്. പഴയ പാട്ടുകൾ, പാട്ടിൽ ആർക്കാണ് നിങ്ങളിൽ കൂടുതൽ കമ്പോ ഉള്ളത്? ശൈജേട്ടൻ പാട്ടുകൾ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്, പഴയ പാട്ടുകളുടെ ഭയങ്കര ആരാധകനാണ്. അങ്ങനെയാണ് ജെറി സാറ് വരികയും അതിനകത്ത് മ്യൂസിക് ഇതെല്ലാം ലൈവ് റെക്കോർഡിംഗ് ആയിരുന്നു. അങ്ങനെ തന്നെ വേണം, പഴയ ഒരു ഫീൽ വേണം. ദാസേട്ടനെ വിളിച്ചാണെങ്കിലും വാണിയമ്മേനെ വിളിച്ചാണെങ്കിലും എല്ലാം ഷൈൻചേട്ടൻ്റെ തീരുമാനങ്ങളാണ്. നിവിൻ ദാസേട്ടൻ്റെ പാട്ടിൽ ആദ്യമായിട്ട് അഭിനയിക്കും? ഞാൻ ആദ്യമായിട്ടാണ് അല്ലേ. അതൊരു വലിയ ഭാഗ്യമല്ലേ സിനിമയിൽ
ദാസേട്ടന്റെ ഒരു പാട്ടിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു നടനെ സംബന്ധിച്ച് അയാളുടെ ഏറ്റവും വലിയ ഇഷ്ടമാണ്. തീർച്ചയായിട്ടും അതും ഈ പടത്തിലൂടെ. അത് എല്ലാ നടന്മാരും ഈ കാലഘട്ടത്തിൽ എത്ര മൂന്നോ നാലോ തലമുറയായിട്ട് ഒരു ഈ ഹീറോ ആവണമെന്നൊന്നുമില്ല, ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഉള്ള ഒരു ചാൻസിനോടൊപ്പം തന്നെ യേശുദാസിന്റെ രണ്ട് വരി അതൊരു ആക്ടറിന്റെ ഈ മിനിമം ആഗ്രഹങ്ങളിലൊന്നാണ്. ആ ഭാഗ്യം തിരിച്ചറിയണം. പുതിയ തീരങ്ങൾ എന്ന് പറയുന്ന പടത്തിൽ ധർമ്മജൻ ഉണ്ടായിരുന്നു. ധർമ്മജൻ അഭിനയിച്ച് ഒരുമിച്ചായിരുന്നു. ഒരുമിച്ച് കുറേ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ധർമ്മജൻ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ധർമ്മനോട് പറഞ്ഞിട്ട് നിന്റെ ഒരു വലിയ ഭാഗ്യമാണ് ഇളയരാജയുടെ സംഗീതത്തില് നീ അഭിനയിക്കുക എന്ന് പറയുന്നത്. ഇളയരാജയാണോ അത് എന്ന് പടയിറങ്ങി പത്ത് ദിവസമായപ്പോ. അപ്പൊ അതിനൊരു ഭാഗ്യം വേണം. അവനെല്ലാം ഈ പറഞ്ഞ പോലെ വേറൊരു ഒരു വരി അവനെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു, പറഞ്ഞിട്ടേ വേറെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പുറത്തൊരു രാജ്യത്ത് പരിപാടി പോയപ്പോ ഒരാൾ നമ്മളൊരു കടലിനടിയിൽ കൂടെ നടന്ന് ഈ കാണുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി, അതിനകത്തൂടെ നടന്നിട്ട് ഒരു ചില്ലുകൂട്ടിൽ ഒരു മീൻ കിടക്കുകയാണ്. ഇതുവരെ ജീവിതത്തിൽ അതുപോലൊരു മീനിനെ കണ്ടിട്ടില്ല. ഫ്ലൂറസെന്റ് കളറില് നല്ല കണ്ണും നല്ല ചിറകും ഒക്കെ ഇട്ട് അവനിങ്ങനെ രാജാവിനെ പോലെ കിടക്കും. ഇയാൾ ഇങ്ങനെ കാണിച്ചിട്ട് ധർമ്മനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഈ മീൻ? എങ്ങനെയുണ്ട് ധർമ്മൻ? പച്ചക്കുരുമുളക് കൂട്ടി കറി വെക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ് ഊമരക്കൊമ്പിൽ ചാരത്ത് ഊമണം വീശും നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു വൈകിളിക്കാറ്റ് പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറി ഒളിച്ചവളെ പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറി ഒളിച്ചവളെ പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ ആദ്യമായുള്ളിന്നുള്ളിൽ പൂത്ത പൂവല്ലേ സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടി ഇതിപ്പോ ഈ അമ്മായി വെറുതെ കിട്ടിയ അവസരത്തിൽ ചെറുതായിട്ട് നിവിൻ പോളിനെ ചാക്കിടാൻ വേണ്ടിട്ടുള്ള എന്തോ പരിപാടിയായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ചാക്കിടാൻ വേണ്ടി ചാക്കും കെട്ടി കൊണ്ട് നടക്കല്ലേ ഞാൻ, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് നിവിന്റെ അല്ലാതെ തന്നെ അറിയാം. ഓ എങ്ങനെ അറിയാം? ഞാൻ നിവിന്റെ എത്ര എത്ര പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് ഇറങ്ങിയില്ലേ ആക്ഷൻ ഹീറോ ബിജു സൂപ്പർ ഹിറ്റ് പടം, ആര്യയുടെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഓ അതായത് ആക്ഷൻ ഹീറോ ബിജു കലക്കി പോലീസുകാരെന്ന് പറഞ്ഞ ഇതുപോലെ ആയിരിക്കണം മാതൃകാ പോലീസുകാർ. സൂപ്പർ പടം. ആര്യയുടെ അച്ഛൻ പോലീസിലാണോ? അല്ല, ഇടക്കിടയ്ക്ക് പുള്ളി പോലീസിലാവും. ചെറിയ പിടിച്ചുപറി മോഷണം പിള്ളേരെ തട്ടിക്കൊണ്ടുപോയി പിച്ചടിപ്പിക്കൽ തുടങ്ങിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളിക്ക് കിട്ടണ പോലീസുകാരെ നല്ലോണം കിട്ടാറുണ്ട്. ഇപ്പൊ ഇതിലങ്ങനെ ഇല്ലല്ലോ, മാതൃകയാണ് മാതൃക. അത് കണ്ട് പറഞ്ഞു പോകുന്നതാ കേട്ടോ. അമ്മായിക്ക് പോലീസിനും ട്രൈ ചെയ്തൂടെ? അല്ല, ഞാൻ പോലീസിൽ ട്രൈ ചെയ്ത് എനിക്ക് കിട്ടിയത് അമ്മായിക്ക് കിട്ടിയത് ട്രാഫിക് പോലീസിൽ അമ്മായിക്ക് കിട്ടിയതാണ്. അങ്ങനെ വൈറ്റിലെ സിഗ്നലിൽ ട്രാഫിക് നോക്കാൻ വേണ്ടി അമ്മേനെ നിർത്തി, ഭയങ്കര ബ്ലോക്ക്. അവസാനം അമ്മേനെ മാറ്റിയപ്പോ എന്നെ വണ്ടി പോകാൻ സ്ഥലം കിട്ടിയത്. അവിടെ ഒരു പർവ്വതം ഒരു കൊണ്ട് വെച്ച പോലെ ആയിപ്പോയി. ബ്ലോക്കിന് കാരണം തന്നെ ഇതാ. പിന്നെ അവർ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് തീരെ സമയമില്ലാത്തോണ്ട് ഞാനത് വേണ്ട. പക്ഷെ ഒരു കാര്യം പറയണല്ലോ, ലാലേട്ടന്റെ മമ്മൂക്കയുടെ മീശ കണ്ടതിന്റെ ശേഷം ആരാധന മൂത്ത് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ മീശ നല്ല കട്ടിയുള്ള ആണത്തുള്ള മീശ എന്ന് പറഞ്ഞാൽ നിവിന്റെ മീശയാണ്. നല്ല കട്ടിയുള്ള മീശ. അതുപോലെ തന്നെ ഡയറക്ടറെ കണ്ട മീശ അതിലൊത്ത ഒരു താടി. ഇതാണ് പൗരുഷത്തിന്റെ ലക്ഷണം. നിവിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ റീറ്റെയിലേ ഉള്ളൂ. ലുലുമൾ നടത്തുന്ന പുള്ളിയാ മീശയുടെ. ഇത്രയും ഉണ്ട്, കുറെ ഉണ്ട്. അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ചിലവരുണ്ട് ഈ വരയൻ മീശ പോലെ നടക്കുന്ന ഒരു മണകുളാഞ്ഞ പോലെ അങ്ങനത്തെ. പൊതുവേ പറഞ്ഞതാ. അതുപോലെ തന്നെ ചിരിയുടെ കാര്യത്തില്
മലയാള സിനിമ രണ്ടേ രണ്ടു പേരുടെ ചിരിയാ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒന്ന് നമ്മുടെ സുഹാസിനി ചേച്ചിയുടെ ചിരി, അത് കഴിഞ്ഞ പിന്നെ ആരാ ദേ ഇരിക്കണു നിവിന്റെ ചിരി. നിവിൻ, ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് ചിരിച്ചു കളിക്കൂ. കണ്ടോ മുത്തുകൾ പൊഴിയണ പോലെ ഇല്ലേ. അല്ല അങ്ങനെ അങ്ങനെ ഏകപക്ഷീയമായിട്ട് രണ്ടുപേരെ പറഞ്ഞത് എന്റെ ചിരിയൊക്കെ എന്തോ കുഴപ്പം. നിന്റെ ചിരിയോ നിനക്ക് ചിരിയല്ലല്ലോ, ഇളിയല്ലേ. അത് പ്രത്യേകിച്ചും മുകേഷ് ഏട്ടൻ വാടക ചോദിക്കുന്ന സമയത്ത് ഇവന്റെ ഉൽപാദി മുഖമൊക്കെ ഒരു പഴുത്തു വരുത്തി ഇളിഞ്ഞ ലുക്ക് ഉണ്ട്. ആ ഇളിഞ്ഞ ചിരിയാണ് എനിക്കിഷ്ടം. എന്തെല്ലാം ശ്രദ്ധിക്കുന്നില്ലേ അമ്മായി. മൂന്നാലഞ്ചു ദിവസം പട്ടിണിക്കിട്ട് കൊല്ലണം, അതാണ്. പിന്നെ പറയുമ്പോ ചാൻസ് ചോദിക്കുകയാണ് എന്ന് തോന്നരുത്, അടുത്ത പടത്തില് എനിക്കൊരു ചാൻസ് തരൂ. പോയിട്ട് മലരായിട്ട് വാ, അപ്പൊ നമുക്ക് ഇവിടെ മലയായിട്ട് വാ എന്ന് പറഞ്ഞാ പറ്റിയെ. മലരായിട്ട് വാന്നൊക്കെ പറഞ്ഞാ എങ്ങനെ? അതെ, ഈ മലരിപ്പുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അകത്തെന്തായാലും കുറച്ച് അവിലിരിപ്പുണ്ട്, ഞാൻ അതുമായിട്ട് വരാം. ഡാൻസ് ഒന്നും പറ്റില്ല, നമുക്ക് ഒന്നിച്ചിരുന്ന് അങ്ങനെ അങ്ങനെ കഴിച്ച് ഞാൻ ചെക്ക് ചെയ്തിട്ട് വരാം. സന്തോഷം സന്തോഷം ഉണ്ടല്ലോ, നല്ലൊരു ഭാര്യയാണ് വെച്ച് തന്നിരിക്കുന്നത്. നിവിന്റെ ഫേസിലുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതിനിടയിൽ എന്തിനു പറയുന്നത്? താങ്കൾക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. ആരാ നീന്ന് ചോദിച്ചു പാവം പറയാ. ബ്ലാക്ക് ബെൽറ്റ് വാസ് വന്നു, ഞാൻ അപ്പൊ തന്നെ തിരിച്ചു ചാടിയിട്ട് പറഞ്ഞു സാർ പോയിക്കോ സാറേ എന്ന് പറഞ്ഞു. ബോസ് ഒരു കപ്പക്കുള്ളിയൊക്കെ കടിച്ചു പിടിച്ച് ഇങ്ങനെ പറയും. വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നാണ് പറയുന്നത്. ഈ മിമിക്രി അല്ലാതെ വേറെ എന്തെങ്കിലും പണിക്ക് പോകും. ഈ പടത്തിനകത്ത് ഒരുപാട് പുതുമുഖങ്ങൾ, 30 പുതിയ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. അതുപോലെ എബ്രിഡ് സാറിൻ്റെ പടങ്ങളിൽ ഞാൻ കണ്ടിട്ട് ഇപ്പോൾ പ്രജോദ് നമ്മുടെ സഹപ്രവർത്തകരെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കുള്ളൊരു സന്തോഷമുണ്ടല്ലോ. സുരാജിന് വളരെ നല്ല സന്തോഷം സന്തോഷമുണ്ടല്ലോ. എന്തോ ഇനി നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. ആരാണ് ചോദിക്കാനുള്ളത്? ആദ്യം ചോദിക്കുന്നത് ആരാണ്? എൻ്റെ പേര് മിഥിലാജ് എന്നാണ്. ആ ഞാൻ അല്ലമിൻ കോളേജ് അടുത്തലയിൽ നിന്ന് വരാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നിവിൻ ചേട്ടൻ സിനിമയിൽ എത്രയും മുമ്പ് കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അതിപ്പോ ഈ പ്രേമം പോലുള്ള സിനിമകളൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ഫീമെയിൽ ആരാധികമാര് നിവിൻ ചേട്ടനുണ്ട്. അപ്പൊ അവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ മെസ്സേജ് അയക്കുമ്പോ ചേട്ടന്റെ ഭാര്യ അത് കണ്ടിട്ട് എന്തെങ്കിലും പറയാറുണ്ടോ, അല്ലെങ്കിൽ സിനിമയിൽ വന്നതിന് ശേഷം കല്യാണം കഴിച്ചാൽ മതിയോ എന്ന് ഇതിനു മുമ്പ് തോന്നിയിട്ടുണ്ട്? നല്ലൊരു ഭാര്യയാണ് വെച്ച് തന്നിരിക്കുന്നത്. നിവിന്റെ ഫേസിലുള്ള എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതിനിടയിൽ എന്തിനു പറയുന്നത്? മോൻ ഇത് ഇങ്ങനെ പെയ്ഡ് ആയിട്ട് പെയ്ഡ് സർവീസ് ആണോ ഈ കുടുംബം കലക്കുന്നതിന്റെ? എങ്ങനെയാ ഏജൻസി എങ്ങനെയാണ്? സുഖം മനസുഖം മനസുഖം. പക്ഷേ ഇത് ഇത് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്, നിവിന്റെ വൈഫ്. അത് ചോദിച്ച നന്നായി, നല്ലൊരു അല്ല. എന്നെ എന്നെ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ജോലി ചെയ്യായിരുന്നു. അപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് എനിക്ക് ഞാൻ ഹാപ്പിയല്ല, എനിക്ക് ഹാപ്പി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ജോലി ചെയ്യാനാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ അന്നേ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഇത് ചെയ്യണ നിർബന്ധമൊന്നുമില്ല, നിനക്ക് എന്താണോ സന്തോഷം തരാം അത് ചെയ്താൽ മതി എന്നാണ്. പിൽക്കാലത്ത് എൻ്റെ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മാസമാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് എൻ്റെ ഭാര്യയാണ്. പിന്നെ ഇങ്ങനെ ഓരോ സിനിമകൾ കഴിയുമ്പോൾ മോൻ നേരത്തെ ചോദിച്ച പോലത്തെയുള്ള ഇങ്ങനെ മെസ്സേജസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഈ മെസ്സേജസൊക്കെ വായിക്കാറ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇതേവരെ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. നീ ദൈവത്തെ ഓർത്ത് ഇനി കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അല്ല, ജോലിക്കൊന്നും പോകണ്ട, എനിക്കൊരു സന്തോഷമുള്ള പണിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ സപ്പോർട്ട് ചെയ്താ? സപ്പോർട്ട് ചെയ്തു. അത് ഭയങ്കര ഭാഗ്യമല്ലേ അല്ലേ? എന്നോടൊക്കെ പണിക്ക് പോ, ഇവിടെ ഇങ്ങനെ ഇരിക്കാതെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് എന്ത് കാണിക്കാനാ? പണിക്ക് പോന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും പണിക്ക് പോന്നാണ് പറയുന്നത്. ഈ മിമിക്രി അല്ലാതെ വേറെ എന്തെങ്കിലും പണിക്ക് പോ. ഓക്കേ, ഇനി ആരാണ് ചോദ്യം ചോദിക്കുന്നത്? നിവിൻ പോളിയുടെ എല്ലാ സിനിമയും ഇഷ്ടമാണ് ഞങ്ങൾക്ക്. ഇപ്പൊ റീസെന്റ് ആയിട്ട് സൺഡേ ഞങ്ങൾ പോയിരുന്നു ആക്ഷൻ ഹീറോ. പക്ഷെ നല്ല മൂവി, എല്ലാ പാട്ടും നല്ലതാ.
പക്ഷെ അതിലത്തെ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പാടിയ പാട്ട് ബെസ്റ്റ്. അതുകൊണ്ട് ഒരു ചേഞ്ച് ആയി. എന്ത് ചെയ്യുന്നു? സെൻട്രൽ സ്കൂൾ ടീച്ചർ ആയിരുന്നു. ഏത് സബ്ജക്ട് ഒക്കെ ആയിരുന്നു? മ്യൂസിക് ടീച്ചർ. ഈ ഒരു കാര്യം ഞാൻ പറയാം, ടീച്ചർ ആയിരുന്നു എന്ന് പറയണ്ട. അതെ, ആഗോളതലത്തിൽ ടീച്ചർമാരുടെ പൊതുരൂപം ഇതാണ്. ഈ സിനിമയിലെ ആക്ഷൻ ഹീറോ നല്ലതായിരുന്നു. അതും സിംപ്ലിസിറ്റി ഇസ് എ കീ നോട്ട് ബ്യൂട്ടി. നിവിന്റെ അതാണ് ഒരു പാട്ടും ഹിറ്റായിരുന്നു എല്ലാം. അതുകൊണ്ട് ഹിറ്റ് ആവുന്നുണ്ട്. പൊതുവെ ഈ പ്രായത്തിലുള്ളവരോട് അല്ലെങ്കിൽ ഒരു ടീച്ചറിനെ പോലുള്ളവരോട് നമ്മൾ ചോദിക്കും, ഞങ്ങളിപ്പോ സിനിമയൊന്നും കാണാറില്ല എന്ന അഭിമാനത്തോടെ പറയുന്ന വിഭാഗമാണ് കൂടുതൽ. പണ്ടൊക്കെ ആയിരുന്നു, ഇപ്പോഴില്ല. നിങ്ങൾ ഇപ്പൊ ഈ സൺഡേയും കൂടെ പോകുന്ന എല്ലാ സിനിമയും കാണുന്നുണ്ട് അല്ലേ? ഞാൻ അനിത ഷേണോയി ഗ്രൂപ്പാ. അപ്പൊ പദ്മയിൽ പോയിട്ടാ കണ്ടത്. ഹസ്ബൻഡ് വലിയ ഇഷ്ടാ ഇടി പിക്ചർ. ഇടിപ്പടം കാണാൻ പോകും ഹസ്ബൻഡ്. ഇവിടെ ഉണ്ടോ? ഒന്ന് മൈക്ക് കൊടുത്തെ. ഞാൻ സാധാരണ പോവാറില്ല, വൈഫും സിസ്റ്ററുമായിട്ടാ പോകുന്നത്. ദാറ്റ്സ് ഹോബി. ഞാൻ ആദ്യം പിക്ചർ ഏതാന്ന് ആദ്യം ചോദിക്കും. ഇടിയോ അല്ലെങ്കിൽ ഡിക്റ്റേറ്റീവ് ഫിലിം ആണെങ്കിൽ വലിയ ഇഷ്ടമാണ്. ഇത് പേര് കണ്ടപ്പം പോലീസാണല്ലോ, അപ്പൊ നല്ല പിക്ചർ അത് കണ്ടു. പിന്നെ ആക്ടറും നല്ല ആക്ടറാണ്, പോയി കണ്ടു, വളരെ സന്തോഷിച്ചു, എൻജോയ്ഡ്. ഇനി ആരെങ്കിലും ചോദ്യം ഉണ്ടോ? ഹലോ നിവിൻ ചേട്ടാ, എന്റെ പേര് ഇമാ എന്നാണ്. ഞാൻ അലമിൻ കോളേജിലെ ലെക്ചർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ലെക്ചറാ? യെസ്. കുട്ടിത്തം വിട്ട് മാറ ചെറുബാല്യം വിട്ട് മാറാത്ത മോള് ലെക്ചർ. ഓക്കെ, എനിക്ക് ചോദിക്കാനുള്ളത്, എബ്രിഡ് ഷൈൻ പോലത്തെ ഒരു ഡയറക്ടർ ഹൂസ് ഓൾസോ എ ഫോട്ടോഗ്രാഫർ, ഓരോ ഷോട്ടും കാൻഡിഡ് ആയിട്ട് നന്നാക്കാൻ നോക്കുന്ന ഒരു ഡയറക്ടർ, അത്തരം ഒരാളുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ തോന്നിയത് ഒരു എക്സ്പീരിയൻസ് ഓർ ലെസൺ യു ലേൺ ഫ്രം ഹിം? ഷൈൻജനായിട്ട് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് വനിത മാഗസിൻ്റെ കവർ ഷൂട്ടിനാണ്. അപ്പോൾ അതിനകത്ത് ഒരു പോസ്റ്റിൽ നിന്നിട്ട് ഷൈൻജന ഒരുപാട് പ്രാവശ്യം ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ പ്രാവശ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ഒരുപാട് പ്രാവശ്യം എടുക്കൊണ്ടിരിക്കുന്നത്? ഇല്ല, അത് ചെറുതായിട്ട് ഒരു ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ലൈറ്റൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഫോട്ടോസ് നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് മാറ്റങ്ങളൊന്നും മനസ്സിലാണ്, എല്ലാ ഫോട്ടോസും ഒരേപോലെയാണ്. പക്ഷെ അതിനകത്ത് ചെറിയ 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 ലൈറ്റിൻ്റെ വ്യത്യാസങ്ങൾ ആ ഫോട്ടോസിനെ കുറച്ച് ഭംഗിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ അത്രയധികം പെർഫെക്ഷൻ നോക്കുന്ന ഒരാൾ ഒരു സിനിമ എടുക്കുമ്പോൾ അത് ഏറ്റവും ഓരോ സീനും ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ പെർഫെക്ഷനാണ് ഷൈൻ ചേട്ടൻ്റെ ഒരു എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യം. ഷൈൻജേട്ടൻ, അതിനെ കുറിച്ചൊന്ന് എന്തെങ്കിലും രണ്ടുപേര് പറയൂ. ഈ പറഞ്ഞ പെർഫെക്ഷൻ ഫോട്ടോ എടുപ്പ്, ഫോട്ടോഗ്രാഫി, ഫോട്ടോ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഒരു 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 ആക്ഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു മൂവി എന്ന ഒരു ഒരു പോയിൻ്റാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അത് കുറേ നേരം ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് ചെറിയ ചെറിയ ഡിഫക്റ്റ് ഉണ്ടെങ്കിലും ആൾക്കാർ പെട്ടെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. മൂവി ചെയ്യുകയാണെങ്കിൽ ഒരു മൂവിങ് ഒരു ഒരു വീഡിയോ ഒരു വിഷ്വൽ എടുക്കുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് അതിന് മുന്നിൽ ഒരു 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 കണ്ടിന്യൂറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മ്യൂസിക് ഉണ്ടാവും, ഒരു താളം ഉണ്ടാവും, ഋതം ഉണ്ടാവും. സ്റ്റിൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. ഒരു ഒരൊറ്റ പോയിൻറ്റിൽ അത് അതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ കെയർഫുൾ ആവണം. സിനിമ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു ഇമോഷനോ അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പല എഫേർട്ടും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് വരേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഇല്ല ഇല്ല. നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. താങ്കൾക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ മനസ്സിലായോ? ഒന്നെങ്കിൽ ചിരിയല്ല ഡയലോഗ് പറ, ഏതെങ്കിലും ഒന്ന് ചെയ്. എന്റെ ഈ ബെൽബോട്ടം പാൻറും ഈ വറയൻ ബനിയനും ഈ മുടിയും ഈ മർഗം കണ്ടിട്ട് ജഗ്ഗു ആന്ന് മനസ്സിലായില്ല? ഞാനാണ് ജഗ്ഗു. ഞങ്ങളുടെ ബോസുമാരായ ജോസ് പ്രകാശും ബാലക്കനാരും ആരെങ്കിലും തട്ടിക്കൊണ്ടു വരാൻ പറയും, ഞങ്ങൾ തട്ടിക്കൊണ്ടു വരും. അവസാനം ജയിലും നസീറും വന്ന് രക്ഷപ്പെടുത്തും. ബോസ് ഞങ്ങളെ വെടിവെച്ചു കൊണ്ടു. ഇതാണ് സിനിമ ഞങ്ങളുടെ. പഴയ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്. ജഗ്ഗു അല്ലേ? അതെ. ഇപ്പോഴുണ്ടോ ജഗ്ഗുമാരൊക്കെ? ഇപ്പോഴും ഉണ്ടോ ജഗ്ഗുമാർ? ഇപ്പോഴും ഉണ്ടോന്നോ ജഗ്ഗുമാർ എന്ന് വെച്ചാൽ ഞങ്ങൾ പാരമ്പര്യമല്ലേ. എന്റെ മുത്തച്ഛൻ ഭാസ്കര ജഗ്ഗു, അച്ഛൻ പരമേശ്വര ജഗ്ഗു, എന്റെ അമ്മ നാരായണി അമ്മ ജഗ്ഗി, ജഗ്ഗി ഞാൻ മനോജ് ജഗ്ഗു. ഞങ്ങള് തട്ടിക്കൊണ്ടു പോക്ക് ഞങ്ങളുടെ ഒരു കുടുംബ തൊഴിലാണ്. കൊറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. കൊറേ പടത്തിലുണ്ട്. എന്റെ അച്ഛനെ പറഞ്ഞ് ഞങ്ങൾ ബോസിനെ വിളിക്കൂ. നിവിൻ, ഞാനൊരു 140 സിനിമയിലെങ്കിലും അഭിനയിച്ചിട്ടുണ്ട്.
പക്ഷേ എല്ലാ പടത്തിലും ഒരു ഒറ്റ ഡയലോഗേ പറഞ്ഞിട്ടുള്ളൂ. എന്ത് ഡയലോഗാ? യെസ് ബോസ്. ഒരു പടത്തിൽ മാത്രം ഒരു ചെറിയ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതേതാ? അയ്യോ ബോസ്, ഒരു പടത്തിൽ ഞാൻ കുറെ ഡയലോഗ് പറഞ്ഞു തീരുമാനിച്ച് ഒരു പെണ്ണിനെ കൊള്ള സംഗീതത്തിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പൊ ആന്റെ ബോസ് വരുന്നു. ബോസ് ഒരു കപ്പക്കൊള്ളിയൊക്കെ കടിച്ചു പിടിച്ച് ഇങ്ങനെ വരും. ഹലോ മിസ്റ്റർ ജഗു, താങ്കളെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നാളെ ഞാൻ ഇവിടെ കൊണ്ട് സിംഗപ്പൂർക്ക് പറക്കും. അപ്പൊ ഞങ്ങളോ ബോസ്? നിങ്ങൾ ഒറ്റവടി, അതോടുകൂടി നമ്മൾ ഡയലോഗ് എല്ലാം പോയി. അല്ല, ഈ തട്ടിക്കൊണ്ടുപോക്കും വെടിവെപ്പൊക്കെ ഇപ്പോഴും ഒക്കെ ഉണ്ടോ? ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ അവരുടെ കോഴിയും താറാവിനെയും അതുപോലെ തന്നെ കൊക്ക് വവ്വാലിനെ ഒക്കെ വെടിവെച്ചത്, അത്രയൊക്കെ ഉള്ളൂ. ചാൻസ് ഇല്ലല്ലോ. നമ്മുടെ ബോസുമാരായ ജോസ് പ്രകാശ് അവരെല്ലാം പോയില്ലേ. ഇപ്പൊ പുതിയ ആളുകൾക്കായി നമ്മൾ വേണ്ട. അതുകൊണ്ട് ഞാൻ ഒരു ബുക്ക് എഴുതി, ഒരു ജഗ്ഗുവിന്റെ ദീനറോദനം. അത് നിവിൻ വന്ന് ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്ന, അതിനു വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഒന്ന് വരണം, സാറും വരണം. ആയിക്കോട്ടെ, വരാലോ. എന്നാണ് എന്നാണ് ഡേറ്റ്? എന്നാണ്? അടുത്ത മാസം ഒരു 10-ാം തീയതിയാണ് ഉദ്ദേശിച്ചത്. ശരി, ഞങ്ങള് വന്നോളാം. നിങ്ങൾ വരണ്ട, ഞാൻ വന്ന് തട്ടിക്കൊണ്ട് പോയി ഉദ്ഘാടനം ചെയ്തോളാം. ഓക്കെ, വരണം. ഓക്കെ, താങ്ക് യു. അല്ല, മദ്യപിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാണ്, പക്ഷെ അതിനേക്കാൾ ആരോഗ്യത്തിന് ഹാനികരമാണല്ലോ മുട്ടുകാലി വെച്ച് അടിനാമി നോക്കി കുത്തിക്കയറ്റി കൊടുക്കുന്നത്. നടക്കാൻ പറ്റിയല്ല, അവൻ പോകുള്ളൂ ബിവറേജിലേക്ക് മദ്യം മേടിക്കാൻ. ഒരു ലോറി സ്പിരിറ്റ് തടഞ്ഞോ, അടുത്ത 2 ലോറിയും കൂടി നിങ്ങൾ തടയണം. ഒരു ലോറി അച്ചാറും 1 ലോറി സോഡയും. ഓക്കെ, എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ എത്തിക്കോളാം. ആരാ നീ എന്ന് ചോദിച്ചപ്പോ അവൻ പറയാ, ബ്ലാക്ക് ബെൽറ്റ് വാസു വന്നു. ഞാൻ അപ്പൊ തന്നെ തിരിച്ചു ചാടിയിട്ട് പറഞ്ഞു, സാർ പോയിക്കോ സാർ എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ ഈ മുഖം? ഞങ്ങൾ മറവിയൊന്നുമില്ല. നീ ധർമ്മനല്ലേ? അല്ല, ആക്ഷൻ ഹീറോ ഷിജു. ഷിജു? നിവിൻ, നിങ്ങളെ മറ്റേ ആക്ഷൻ ഹീറോ ബിജു ഞാൻ കണ്ടു. ഞാൻ ഒഴികെ കേരളത്തിലെ പോലീസുകാർ മുഴുവൻ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണത്. അതെന്താണ്? അല്ല, ധർമ്മൻ ഒഴികെന്ന് പറഞ്ഞ മനസ്സിലായില്ലല്ലോ. അല്ല, ഞാൻ അതിലെ പോലീസുകാരനെ പോലെ തന്നെ നേരിനെറിയുള്ള പോലീസുകാരനാണല്ലോ. ഇന്നലെ തന്നെ മുകേഷേട്ടാ എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ കുറെ പേര് കാശ് വെച്ച് ചീട്ട് കളിക്കുന്നു. എല്ലാത്തിനും ഞാൻ പൊക്കി. അമ്മാരടുത്തിരുന്ന കാശും ഞാൻ പിടിച്ചെടുത്തു. അത് ഇന്ന് ഞാൻ ക്ലബിൽ പോയി ചുറ്റു കളിച്ച് കംപ്ലീറ്റ് കാശ് പോയി. ഇന്നലെ തന്നെ ഒരുത്തൻ നടു റോഡിൽ മദ്യം വെച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കലേ, അവനപ്പ തന്നെ തൂക്കിയെടുത്ത് ഞാൻ സെല്ലിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ. അടിതാവി നോക്കിയിട്ട് ഒരു അറ്റ കേറ്റങ്ങാട് കയറ്റി. എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമല്ലേടാ റാസ്കൽ? അല്ല, മദ്യപിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാണ്, പക്ഷെ അതിനേക്കാൾ ആരോഗ്യത്തിന് ഹാനികരമാണല്ലോ മുട്ടുകാലി വെച്ച് അടിനാമി നോക്കി കുത്തിക്കയറ്റി കൊടുക്കുന്നു. എണീറ്റ് പോയി, എണീറ്റ് നടക്കാൻ പറ്റിയല്ല അവൻ പോകുള്ളൂ ബിവറേജിലേക്ക് മദ്യം മേടിക്കാൻ. അതുകൊണ്ട് അങ്ങനത്തെ ഇരിക്കുന്നത്. അതാണ് ഈ ആക്ഷൻ ഹീറോ ഷിജു എന്ന് പറയുന്നത്. ഹലോ, ആക്ഷൻ ഹീറോ ഷിജു സ്പീക്കിംഗ്. എന്ത്, ഒരു ലോറി സ്പിരിറ്റ് തടഞ്ഞോ? ഓക്കെ ഓക്കെ ഓക്കെ, നല്ല കാര്യം, നല്ല കാര്യം. അടുത്ത 2 ലോറിയും കൂടി നിങ്ങൾ തടയണം. 1 ലോറി അച്ചാറും 1 ലോറി സോഡയും. ഓക്കെ, എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ എത്തിക്കോളാം. നമ്മളൊക്കെ ഇവിടെ സ്റ്റേഷനിൽ ചാർജെടുത്തിട്ട് എന്തൊരു പ്രശ്നങ്ങളാണെന്നറിയാമോ? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഒരുത്തൻ സീറ്റ് ബെൽറ്റ് ഇട്ടാതെ കാർ ഓടിച്ചു വരുന്നു. ഞാൻ അവൻ്റെ മുമ്പിലേക്ക് ചാടി ചോദിച്ചു, എന്താണ് ആ സീറ്റ് ബെൽറ്റ് ഇടാത്ത പട്ടി എന്ന് ചോദിച്ചു. ആരാ നീ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാ, ബ്ലാക്ക് ബെൽറ്റ് വാസ് വന്നു. ഞാൻ അപ്പൊ തന്നെ തിരിച്ച് ചാടിയിട്ട് പറഞ്ഞു, സാർ പോയിക്കോ സാർ എന്ന് പറഞ്ഞു. അതെ, ഒരു ഒരു പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇത്ര ബീരൊന്നും ആവാൻ പാടില്ല കേട്ടോ. നമ്മൾ ഈ നിയമം നടപ്പിലാക്കാനല്ലേ അധികാരം തന്നിട്ടുള്ളൂ, അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് വെക്കണം. പക്ഷെ അധികാരം പോയില്ലേ, സസ്പെൻഷനിലായി. ഈ ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്ന ചില്ലറ കളിയല്ലല്ലോ. അപ്പൊ ഞാൻ അവരോടൊക്കെ ചെറു ചില്ലറയൊക്കെ മേടിക്കും. അത് കൈക്കൂലിയാണെന്ന് പറഞ്ഞ് എന്റെ തൊപ്പി കളഞ്ഞില്ലേ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു? ധർമ്മജ, ഇപ്പൊ സസ്പെൻഷനിലാണോ? ഒരു കാര്യം, നിങ്ങളുടെ കുറച്ച് പോലീസ് ഓഫീസർമാരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് എനിക്ക് ഒരു ചെറിയ ഉപകാരം ചെയ്യാൻ പറ്റും. അതായത്, ഈ സസ്പെൻഷൻ ഞാൻ പിൻവലിപ്പിക്കാം. ഒരു ചെറിയ കാര്യം, അതായത് ഇവിടെ നിന്ന് പരസ്യമായിട്ട് ഇനി മേലാൽ കൈക്കൂലി മേടിക്കില്ല എന്ന് സത്യം ചെയ്യണം. പറ്റുമോ? സത്യം ചെയ്യാം. ആ, ചില്ലറയല്ലോ. തടയോ, നീ സസ്പെൻഷനിൽ നിൽക്കുന്നതാണ് ബെസ്റ്റ്. ആണല്ലേ? നിവിനെ, ഇപ്പൊ ചായയാണോ കാപ്പിയാണോ കുടിക്കാൻ വേണ്ടത്? ഉണ്ടംപരി, സവാളയോടെ, പഴംപരി, എന്താ വേണ്ടത് കഴിക്കാൻ? ഞാൻ തൊപ്പി പോയപ്പോ പിന്നെ പഴയ പണിയേ പറ്റുള്ളൂ. ഞാൻ ചായ എടുത്തിട്ടുണ്ടല്ലോ. മലയാള സിനിമയുടെ എല്ലാ കാലത്തും
എല്ലാ വർഷങ്ങളിലും ഒരു വർഷം മുഴുവൻ ഒരു വിജയ ചിത്രം ഇല്ലാതിരുന്നിട്ടില്ല. ഒരു വർഷം ഇറങ്ങി എല്ലാ ചിത്രങ്ങളും പരാജയപ്പെട്ടിട്ടില്ല. എല്ലാ കാലത്തും ഇറങ്ങുന്ന സിനിമകൾ അല്ലെങ്കിൽ എല്ലാ സിനിമയുടെ യാത്രകളിൽ അങ്ങിങ്ങായി ഓരോരോ ചിത്രങ്ങൾ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു വിജയ ഫോർമുലയിൽ തന്നെ ഒരു ചിത്രം എടുക്കുക, വിജയിപ്പിക്കുക എന്ന് പറയുന്നത് താരതമ്യേന വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. പക്ഷേ പുതിയ ഫോർമുലകൾ കൊണ്ടുവരിക, പരീക്ഷിച്ചിട്ടില്ലാത്ത പരീക്ഷണങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുക, അവതരിപ്പിച്ച പരീക്ഷണങ്ങൾ ജനമനസ്സുകളിലൂടെ വലിയ വലിയ വിജയങ്ങളിലേക്ക് എത്തുക. പലപ്പോഴും നിവിൻ പോളി എന്ന നടനിലൂടെയും അബ്രിദ് ഷൈൻ എന്ന സംവിധായകനിലൂടെയും എല്ലാം നമ്മൾ കണ്ടത് അത്തരത്തിലുള്ള സധൈര്യം മുന്നോട്ട് നീങ്ങിക്കൊണ്ടുള്ള പരീക്ഷണങ്ങളുടെ വലിയ വിജയങ്ങളാണ്. ആ പട്ടികയിൽ ഒരു ചിത്രം കൂടെ എഴുതി ചേർക്കപ്പെടുകയാണ്, ആക്ഷൻ ഹീറോ ബിജു. സത്യസന്ധമായി ഏറ്റവും റിയലിസ്റ്റിക്കായി മലയാളികളോട് ഒരു പോലീസുകാരൻ്റെ ജീവിതയാത്രയോടൊപ്പമുള്ള നമ്മുടെ യാത്രയായി മാറിയ ആ ചിത്രം, അതിന് ഇനിയും അതിൻ്റെ വിജയം ഇപ്പം വലിയ വിജയമായി മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ വിജയം ഒരുപാട് ദിവസം മലയാളികൾ ആഘോഷിക്കട്ടെ. മലയാളികൾ എന്നും എണ്ണുന്ന, ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് ഈ കൂട്ടായ്മയിൽ വന്ന ആ ചിത്രം കൂടെ എത്തപ്പെടട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഇവിടെ വന്ന് നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവാക്കിയ ഇപ്പോഴത്തെ ഒരു ഹോട്ട് കേക്ക് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നിവിൻ പോളിക്കോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് മുകേഷിനെ ക്ഷണിക്കുന്നു. അബ്രിഡ് ഷൈൻ എന്ന സംവിധായകനും നിവിൻ പോളി എന്ന ഹീറോയും ഒത്തുള്ള എപ്പിസോഡിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ പല സന്ദർഭങ്ങളിലും പരാമർശിക്കപ്പെട്ട ഒരു കാര്യം, പരീക്ഷണം, പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ സിനിമകൾ, കൂടുതലും അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പോൾ ലാസ്റ്റിൽ പിഷാരടിയും പറഞ്ഞു, വളരെ വ്യത്യസ്തമായ മേഖലകൾ തേടിപ്പോകുന്നവരാണ് ഇവർ, പ്രത്യേകിച്ചും അബ്രിദ് ഷൈൻ്റെ ഒരു കാഴ്ചപ്പാട്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഈ അടുത്ത കാലത്ത് ഞാൻ ഷെൽ മീ ദി ആൻസർ എന്നൊരു പ്രോഗ്രാം ഏഷ്യാനെറ്റിന് വേണ്ടി ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഡയറക്ടർ കം പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് സിദ്ധാർത്ഥ ബസു എന്നാണ്. ഷെൽ മീ ദി ആൻസർ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞതിൽ എൻ്റെ മനസ്സിൽ തട്ടിയ, അല്ലെങ്കിൽ ഞാൻ കോറിയിട്ടിരിക്കുന്ന ഒരു ചെറിയ ടിപ്പാണ് അല്ലെങ്കിൽ ഉപദേശമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു പ്രോഗ്രാം, ഒരു കലാസൃഷ്ടി, അതിന് ഏറ്റവും കൂടുതൽ വിജയം വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ പോലും ഒരു എക്സ്പ്രഷനോ ഒരു വാക്കോ ഒരു സെൻറ്റൻസോ ഒരു മാറ്ററോ വീണ്ടും ആവർത്തിക്കാതിരിക്കുക. ഓരോ പ്രാവശ്യം നിങ്ങൾ എന്തെങ്കിലും ആവർത്തിക്കുമ്പോൾ ആ കലാസൃഷ്ടി മരണത്തിലേക്ക് അടുക്കുകയാണ്. അത് വളരെ ശ്രദ്ധിക്കണം ഒരു പെർഫോമർ, ഒരു ഡയറക്ടർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് എനിക്കത് അറിയാമെങ്കിലും ഇങ്ങനെ ഒരു ചെപ്പിൻ്റെ ഉള്ളിലാക്കി തന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. അബ്രിദ് ഷൈൻ ആ തരത്തിലുള്ള ഒരാളാണ്. കാരണം ഞാൻ പല സിനിമകളും അഭിനയിച്ചിട്ടുണ്ട്, പല കാലഘട്ടങ്ങളിലും വൻ വിജയങ്ങളിലൊക്കെ പങ്കാളിയായിട്ടുണ്ട്. അവിടെയൊക്കെ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പോലെ അങ്ങനത്തെ ആ കാറ്റഗറിയിൽപ്പെട്ട ഒരു 10 സിനിമയെങ്കിലും നമ്മൾ അഭിനയിക്കുന്നുണ്ടായിട്ട് വന്നിട്ടുണ്ട്. കാര്യം സിനിമ എന്ന് പറയുന്ന ഒരുപാട് കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കുള്ള ഒരു സംഭവമാണ്. അപ്പോൾ റിസ്ക് എടുക്കാൻ ആരും തയ്യാറല്ല. മാറ്റി ചിന്തിച്ചാൽ ഈ വിജയം കിട്ടിയില്ലെങ്കിലോ, അങ്ങനെ 10-ാമത്തെ സിനിമ ഈ ആ ആശയവും ആ രീതിയും കൊണ്ട് മുന്നോട്ട് പോയിട്ട് പൊട്ടി പാളീഷാവുമ്പോൾ മാത്രമേ പുതിയതിനെ പറ്റി ചിന്തിക്കാറുണ്ട്. പക്ഷേ അബ്രിദ് ഷൈനെ പോലുള്ള പുതിയ ഡയറക്ടർമാർ ശരിക്കും ഒരു സിനിമ, ഇപ്പോൾ അദ്ദേഹം എടുത്തത് 1983, അതിനെപ്പോലെ ഒരിക്കലും ആകരുത് അടുത്ത സിനിമ എന്ന് ചിന്തിക്കുന്ന ആളാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. കാര്യം ആ ആലോചന എന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നമുക്കറിയാം. വളരെ വ്യത്യസ്തമായ ഒരു നോക്കോ വാചകമോ ഒരു സീനോ ഒരു അഭിനയ മുഹൂർത്തമോ ആവർത്തിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയുള്ള ചിന്ത തന്നെയാണ് മലയാള സിനിമയ്ക്ക് ഇപ്പോൾ വേണ്ടതും അതുതന്നെയാണ് നന്മയുടെ ചിന്തയും. നിവിൻ പോളിയോട് എനിക്ക് പറയാനുള്ളത്, നിവിൻ പോളി, ഇപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിച്ചതിനെക്കാട്ടി മുന്നേ ഒരു സൂപ്പർ സ്റ്റാർഡം അല്ലെങ്കിൽ ഒരു പ്രധാന ഹീറോ ആയിട്ട് ഉയർത്തപ്പെട്ട ഒരാളാണ്. ഒരു നടൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഘട്ടമാണിത്. പെട്ടെന്ന് രജനീകാന്ത് സാറിനെയാണ് ഞാൻ ഓർമ്മിക്കുന്നത്. അദ്ദേഹം അങ്ങനെയുള്ള ഒരു താരമൂല്യമുള്ള
ഒരു ഹീറോ ആകുന്നതിന് മുമ്പ് ഒരുപാട് നല്ല സിനിമകൾ അഭിനയിച്ചിരുന്നു. പല തരത്തിലുള്ള പല കാറ്റഗറിയിലുള്ള വില്ലനായിട്ടും കോമഡിയനായിട്ടും ഹീറോ ആയിട്ടും ആക്ഷൻ ഹീറോ ആയിട്ടും ഒക്കെ അഭിനയിച്ചിരുന്നു. അന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അദ്ദേഹം മാത്രമല്ല പല ഇമേജ് സൃഷ്ടിച്ച ഒരുപാട് ഹീറോസിൻ്റെ ഒരു വലിയ വിഷമമാണ്. ഒരു കാറ്റഗറിയിൽപ്പെട്ട റോളുകൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, നാട്ടുകാർ അത് മാത്രമേ സമ്മതിക്കുന്നുള്ളൂ, എടുക്കാൻ വരുന്ന പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ മാറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല, ഇദ്ദേഹം ഇന്നത് ചെയ്താൽ മതി ജീവിതകാലം മുഴുക്കെ. അങ്ങനെയുള്ള കെണിയിലകപ്പെട്ട ഒരുപാട് നടന്മാർ നമുക്കുണ്ട്. ഇപ്പോൾ നിവിൻ പോളി ആലോചിക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു നടനായിട്ട് മുന്നോട്ട് പോകണോ, അതോ എല്ലാ റോളുകളും ഒരു നടന്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്, വളരെ ചിന്തിച്ച് ഉറപ്പിച്ച് ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഉപദേശിക്കാനുള്ളത്, ഞാൻ രണ്ടാമത് പറഞ്ഞ കാറ്റഗറി, ഒന്നിലും പ്രത്യേകമായിട്ട് ഒതുങ്ങി നിൽക്കാതെ വിശാലമായി പരന്നുകിടക്കുന്ന ഈ അഭിനയ ലോകത്ത് എല്ലാ സ്ഥലത്തും ചെലുത്തപ്പെടുക എന്നുള്ള ആ കർമ്മത്തിലേക്ക് പോകാനാണ് ഒരു സഹോദരൻ, മൂത്ത സഹോദരൻ എന്ന നിലയിൽ ഇത്രയും 34 കൊല്ലത്തെ ഒരു തിരിഞ്ഞു നോട്ടത്തിൽ എനിക്ക് പുതിയ ആൾക്കാരോട് പറയാനുള്ളത്. അങ്ങനെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ലാ നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. ഊമരക്കൊമ്പിൽ ചാരത്ത് ഊമണം വീശും നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു വൈകിളിക്കാറ്റ്. ചെൻകരളിൽ കേറി ഒളിച്ചവളെ പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ പറയാതെ പള്ളിയിൽ വെച്ചെൻകരളിൽ കേറി ഒളിച്ചവളെ പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ ആദ്യമായുള്ളിന്നുള്ളിൽ പൂത്ത പൂവല്ലേ സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടി. Gift sponsored by Kollam Supreme, 1 gram designer jewelry, Kerala and Middle East.